അറേബ്യയിലെ വലിയ ഒരു മുതലാളിയായിരുന്നു ഉമയ്യത്ത് എന്ന് പറയുന്നയാൾ. വലിയ മുതലാളി എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തോട്ടങ്ങളുടെ അധിപൻ, ആ കാലഘട്ടത്തിലെ കുന്നുകൂടി കിടക്കുന്ന ഒട്ടകങ്ങളുടെയും ആടുമാടുകളുടെയും സമ്പത്തുകളുടെയും അവകാശവാദം ജനങ്ങളൊക്കെ വെച്ചുകൊടുക്കുന്ന, അല്ലെങ്കിൽ അവകാശി എന്ന് ആരും തുറന്ന് സമ്മതിക്കുന്ന ഉമയ്യത്ത് എന്ന് പറയുന്ന വലിയ മുതലാളി, അദ്ദേഹത്തിന്റെ ഒട്ടകക്കൂട്ടങ്ങൾ ഒരു ഭാഗത്ത് കിടക്കുന്നു, മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ ആട്ടിൻ പറ്റങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നു. അദ്ദേഹം താമസിക്കുന്ന വീടിന്റെ നാലു ഭാഗത്ത് അദ്ദേഹത്തിന്റെ തോട്ടങ്ങൾ ഇങ്ങനെ മനോഹരമായി പച്ച പിടിച്ച് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുമ്പോൾ ആ തോട്ടത്തിനിടയിൽ ഒട്ടകക്കൂട്ടങ്ങളുടെ വലിയ താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നതിനിടയിൽ പുല്ലും പച്ചിലകളും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന, ഒരുപാട് നികൃഷ്ടതകളും മറ്റുമൊക്കെ നിറഞ്ഞു കിടക്കുന്ന ചരൽ കൂനകൾ ചവർ കൂനകൾക്കിടയിൽ കറുത്തു മെലിഞ്ഞ ഒരു പ്രിയപ്പെട്ട മനുഷ്യൻ കിടക്കുകയാണ്. അയാൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, അസ്വസ്ഥനാകുന്നു, ഇടയ്ക്ക് എഴുന്നേറ്റിരുന്നു കരയുന്നു, കണ്ണുനീർ പൊടിച്ചുകൊണ്ട് ആ ചപ്പ് ചവറുകൾക്കിടയിൽ കിടന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട കറുത്ത ശരീരം മനസ്സുരുകയിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഇന്ന് നേരം പുലരാതിരുന്നെങ്കിലെന്ന്. കാരണം ഇന്നലെ ഇതുപോലെ നേരം പുലർന്നപ്പോൾ സൂര്യൻ ഇങ്ങനെ നെഞ്ചിൽ തട്ടി ഉദിക്കുന്നത് പോലെ, സൂര്യ താപമേറ്റ് കനൽക്കട്ടകളെ പോലെ തിളങ്ങിക്കിടക്കുന്ന മരുഭൂമിയുടെ ആ മണൽപ്പരപ്പിലൂടെ നഗ്നപാദുകനായി നഗ്നപാദനായി നടന്ന് നടന്ന് ഒട്ടകങ്ങളുടെ ആടുമാടുകളുടെ പറ്റങ്ങളെ ഇങ്ങനെ മേയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഒരു ദാഹജലം തന്റെ സഞ്ചിയിൽ തോളത്ത് തൂക്കിയിട്ടിരിക്കുന്ന സഞ്ചിയിൽ കൊണ്ടുപോകാൻ അനുവദിക്കാത്ത കാടത്തം നിറഞ്ഞു നിൽക്കുന്ന മരവിച്ചുപോയ മനുഷ്യത്വം മരവിച്ചുപോയ മുതലാളിമാരുടെ കാലഘട്ടത്തിൽ ആ മുതലാളിമാരിൽ ഉമയ്യത്തിന്റെ അടിമയായി, ആ മുതലാളിമാരിൽ അയാളുടെ അടിമയായി തന്റെ സ്വത്തുകൾ സൂക്ഷിക്കുന്ന, തന്റെ ആടുമാടുകൾക്ക് വെള്ളം കൊടുക്കുന്ന, അതിനെ രാവിലെ മരുഭൂമിയിലൂടെ നടന്ന് 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 കൊണ്ടുപോയി കിലോമീറ്ററുകളോളം തളർന്നും മറിഞ്ഞു വീണും ശ്വാസമടക്കി പിടിച്ച് ജീവിച്ചു ഭക്ഷണം കൊടുത്തും അതിന് മേച്ചും അതിന് അന്നം കൊടുത്തും അവസാനം ആരും അറിയാതെ ഏതെങ്കിലും ഒരു മരം കാണുമ്പോ അതിന്റെ താഴെ പോയി സൂര്യതാപത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അല്പം പോയി തണലുകൊള്ളുമ്പോ ആ വിവരം യജമാനനെങ്ങാണം രാത്രി മടങ്ങി വരും പോലെ അറിഞ്ഞാൽ തന്റെ ആടുമാടുകളുടെ ഒട്ടകങ്ങളുടെ കണക്ക് നോക്കി തീരുന്നതിന് മുമ്പ് ചാട്ടമാറുകൊണ്ട് ആ കറുപ്പ ശരീരത്തെ പ്രഹരിപ്പിച്ച പാട് ഇപ്പോഴും ആ ശരീരത്തിലുണ്ട്. മുഖത്ത് ചാട്ടവാറടിയുടെ പാടുള്ള, മുതുകത്ത് ചാട്ടവാറടിയുടെ പാടുള്ള, ശരീരം നിറച്ച് ചാട്ടവാറടിയുടെ രക്തക്കറകൾ പുരണ്ടിരിക്കുന്ന ആ കറുപ്പ ശരീരത്തിന്റെ ഉടമയായിരുന്നു പ്രിയപ്പെട്ടവരെ. ഇന്ന് ആ തൂരന്റെ മണ്ണിലും അതുപോലെ MFI പ്ലേവിലൂടെ പ്രോഗ്രാം കണ്ടുകൊണ്ട് ആ ചരിത്രം പഠിക്കണമെന്ന അതിയായ ആർത്തിയോടെ അള്ളാഹുവിന്റെ സിംഹം പഠിച്ചതുപോലെ, പ്രവാചകന്റെ കാവൽക്കാരനെ കുറിച്ച് പഠിച്ചതുപോലെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സച്ചരിതരും സൽക്കർമ്മകാരികളുമായ സഹാബത്തിന്റെ ചരിത്ര ശകലങ്ങളെ നിങ്ങളുടെ ഹൃദയാന്തരത്തിലേക്ക് ഒരു അമ്പ് പോലെ സരളമായ ശൈലിയിൽ പറഞ്ഞു തരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിന് തൗഫീഖ് തന്നപ്പോൾ, അതുപോലെ ആ കറുത്ത ശരീരമാകുന്ന മെലിഞ്ഞുണങ്ങിപ്പോയ ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു തആലാന്റെ ചരിത്രം പഠിക്കാൻ വന്നവരോട് പറയട്ടെ, ആ പുൽമേടകൾക്കിടയിൽ കിടന്നുകൊണ്ട്, ആ ചപ്പ് ചവറുകൾക്കിടയിൽ കിടന്നുകൊണ്ട് നാളെ നേരം പുലരുതേ എന്ന് പ്രാർത്ഥിച്ച, നാളെ സൂര്യോദയം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ച പാപപ്പെട്ട അടിമയാണ് മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. പക്ഷേ നേരം പുലരാതിരുന്നില്ല, നേരം പുലർന്നു. നേരം പുലരുമ്പോ തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒട്ടകക്കൂട്ടങ്ങളെയും കൊണ്ട് മരുഭൂമിയിലൂടെ തളർന്ന് 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 നടന്നുപോയ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു അടിമകൾ ആ കാലഘട്ടത്തിലെന്നല്ല, എല്ലാ കാലഘട്ടത്തിലും അടിമകൾ അങ്ങനെ തന്നെയാണ്. അടിമകളാണ് ലോകത്ത് ചരിത്രം രചിച്ചത്, മുതലാളിമാരല്ല. മുതലാളിമാരുടെ ആട്ടും തൂപ്പും ചാട്ടവാറടിയും കൊണ്ട് പിടഞ്ഞു വീണ അടിമകളാണ്
പ്രിയപ്പെട്ടവരെ, മനോഹരമായ പാറക്കല്ലുകളെ എടുത്തുയർത്തി വെച്ച് ലോകത്തിന്റെ മഹാത്ഭുതങ്ങളെ സമ്മാനിച്ചത്. പിരമിഡുകളെ നിങ്ങൾ കാണുമ്പോ, താജ്മഹലുകളെ നിങ്ങൾ കാണുമ്പോ, ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് യജമാനന്മാരുടെ ചാട്ടവാറടിയെ പയന്നുകൊണ്ട് എടുത്തുയർത്താൻ കഴിയാത്ത കരിമ്പാറ കൂട്ടങ്ങളെ തലയിൽ ചുമന്നുകൊണ്ട് ഗദ്ഗദങ്ങൾ അടക്കി പിടിക്കുന്ന സങ്കടങ്ങളുടെ, അതുപോലെ രക്തക്കറകളുടെ അടയാളങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ രചിച്ചു പോയത് മുതലാളിമാരല്ല, പണപ്പെടുക്കുമ്പേ പണപ്പെരുപ്പത്തിന്റെ കൊടുപ്പിൽ കിടന്ന് ഉല്ലസിച്ചവരോ ഉന്മാരം നൃത്തം ചെയ്തവരോ അല്ല. അവരുടെ ആട്ടും തൂപ്പും കേട്ടുകൊണ്ട് ജീവിച്ച, അവിടെ ചെരുപ്പ് നക്കിയായി ജീവിച്ചു പോര അടിമകളാണ്. മാത്രമല്ല, അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം കറുപ്പുണ്ടായിരുന്ന എത്യോപ്യക്കാരെ നിങ്ങൾക്കറിയുമല്ലോ. അല്ലാഹുവേ, ഇരുളെന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിന് എത്രത്തോളം ഇരുളുണ്ടാകുമോ അത്രത്തോളം ഇരുളുണ്ടായിരുന്നു മഹാനായ സയ്യിദുന ബിലാൽ. ബിലാർ റളിയല്ലാഹുവന്റെ ശരീരം കരിമ്പാറയെപ്പോലെ കറുത്തിരുണ്ടിരുന്നതാണ്. അടിമയ്ക്കപ്പുറം അങ്ങനെ കറുത്തിരിക്കുന്ന ശരീരങ്ങളെ ആരാണ് പ്രിയപ്പെട്ടവരെ പരിഗണിക്കുന്നത്? മരുഭൂമിയുടെ ചുട്ടുപടുത്ത കനൽക്കെട്ട പോലെ തിളങ്ങിക്കിടക്കുന്ന മണലിന്റെ മുകളില് തളർന്നു കിടന്നിട്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ പോലും അടുത്ത് കിടക്കുന്ന നായക്ക് വെള്ളം കൊടുത്താലും കറുത്തവനായ എത്യോപ്യക്കാരനായ മീഗ്രോവായ കറുത്തവനായ അടിമയ്ക്ക് വെള്ളം കൊടുക്കാത്ത കാലഘട്ടത്തില് മഹാനായ സയ്യിദുന ബിലാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കറുത്തവനാക്കി എന്ന് മാത്രമല്ല, പാവപ്പെട്ട ബിലാലിന്റെ ഉപ്പയും അടിമയായിരുന്നു, പാവപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയും അടിമയായിരുന്നു, എല്ലാവരും എത്യോപ്യക്കാരായിരുന്നു. കറുത്ത് കരിവാളിച്ച ശരീരത്തിന്റെ ഉടമയായ മഹാനായ സയ്യിദുന ബിലാൽ മഅദി റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പിതാവ്, അല്ലാഹുവേ പടച്ചവനെ എത്യോപ്യക്കാരായ കറുപ്പന്മാരെ മുഴുവനും ഒരു വലിയ സംഘം പിടിച്ചുകൊണ്ട് വന്ന് കമ്പോളത്തിൽ കൊണ്ടുവന്ന് അടിമപ്പാളയത്തിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുകയാണ്. കടന്നു വരിക, നല്ല ആരോഗ്യമുള്ള ശരീരങ്ങളാണ് കറുത്തവന്മാരെന്ന് വിളിച്ചു പറഞ്ഞപ്പോ അതിന്റെ അകത്തുണ്ടായിരുന്നു ഹസരത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട വാപ്പ. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട വാപ്പയെ അന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അടിമപ്പാളയത്തിൽ ചേർത്തു. അവിടെ വളർന്നു വരുമ്പോഴാണ് അതുപോലെ തന്നെ അവിടെ അടിമയായി കടന്നു വന്ന ഒരു പ്രിയപ്പെട്ട സഹോദരി, ഈ പ്രിയപ്പെട്ട സഹോദരനുമായി കല്യാണം നടന്നു. അടിമകളുടെ കല്യാണത്തിൽ നിന്ന്, അടിമകളുടെ ശാരീരിക ബന്ധത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് അടിമകളുടെ മുഴുവനും ചരിത്രം മാറ്റി എഴുതാൻ മാത്രം വിധിക്കപ്പെട്ട മഹാനായ സയ്യിദുന ബിലാൽ കറുത്ത ശരീരത്തിന്റെ ഉടമയായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വീഴുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ ആ കറുത്ത തങ്കക്കുടത്തെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ നിനക്ക് സ്വന്തമായി പാല് തരാനുള്ള അവകാശം പോലും ഉമ്മാക്കില്ല, മോനെ നിനക്ക് ഭക്ഷണം തരാനുള്ള അവകാശം പോലും ഈ പ്രിയപ്പെട്ട ഉമ്മാക്കില്ല. ഞാൻ കറുത്തവളാണ്, നിന്റെ വാപ്പ കറുത്തവനാണ്, ഞങ്ങൾ രണ്ടുപേരും അടിമയാണ്. പിന്നെങ്ങനാണ് നീ മുതലാളിയാവുക? ഞങ്ങൾ അടിമയാണെങ്കിൽ ബിലാലെ നീ മുതലാളിയാകുന്നതെങ്ങനെയാണ്? നീയും അടിമ തന്നെയാണ്. അങ്ങനെ പാവപ്പെട്ട ബിലാല് അടിമപ്പാളയത്തിലാണ് വളരുന്നത്. യജമാനന്മാര് വന്ന് തന്റെ പ്രിയപ്പെട്ട പിതാവിനെ പ്രഹരിക്കുന്നത് കണ്ടു വളരുന്ന ബിലാൽ മുതലാളിമാര് വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട വേദനയോടെ പ്രസവിച്ച ഉമ്മയെ തല്ലി ചതയ്ക്കുന്നത് കൺമുമ്പിലൂടെ അത്ഭുതത്തോടെ കണ്ടു നിന്ന ആ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഞാനും അടിമയാണ്, ഞാനും അടിമയാണ്. സ്വാതന്ത്ര്യമില്ലാത്തവൻ, ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചവൻ, സൗഹൃദത്തിനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചവൻ, ആരാലും തഴയപ്പെടുന്ന, ആരും മുഖത്തേക്ക് കാർക്കിച്ചുതുപ്പുന്ന, ആരും പരിഗണിക്കാതെ വലിച്ചെറിയുന്ന, ഒരു നേരത്തെ അന്നം തരാത്ത, ഒരു ഗ്ലാസ് വെള്ളം തരാത്ത, മുഖത്ത് നോക്കിയിട്ട് സുഖമാണോ എന്ന് പോലും ചോദിക്കാറ്, വലിച്ചെറിയുന്ന
ചെന്ന ചവറ്റുകുട്ടയ്ക്കകത്ത് കീടും വീണ് കിടക്കുന്ന പുഴുക്കളുടെ വില പോലും ഇല്ലാത്ത കറുത്ത ശരീരത്തിന്റെ അടിമയായ ബിലാലാണ് ഞാനെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. പക്ഷെ അല്ലാഹു അങ്ങനെയാണെങ്കിലും ബിലാലിന് അല്ലാഹു ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് കഴിവായിരുന്നു എന്നറിയോ? ബിലാൽ ലോകത്തിൽ ഏറ്റവും മനോഹരമായി പാട്ടുപാടുന്ന ആളായിരുന്നു. ബിലാലിന്റെ പാട്ട് കേൾക്കുമ്പോ മുതലാളിമാർക്ക് ഉത്സവമാണ്. മുതലാളിമാര് തന്റെ തരിണി മണികളെ കൊണ്ടുവന്നിട്ട് ബിലാലിനോട് പറയുന്നു, പാടൂ ബിലാൽ. ബിലാൽ പാടുകയാണ്. ഭക്ഷണം കഴിക്കാത്ത വയറുകൊണ്ട് ബിലാൽ പാടുകയാണ്. വെള്ളം നനയാത്ത തൊണ്ട കൊണ്ട് ബിലാൽ പാടുകയാണ്. സ്നേഹം കിട്ടാത്ത മനസ്സുകൊണ്ട് ബിലാൽ പാടുകയാണ്. പരിഗണയില്ലാത്ത ലോകത്ത് മുതലാളിമാരെ സുഖിപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ട കറുത്തവനായ ബിലാൽ പാടുകയാണ്. പാട്ടിനിടയിൽ ബിലാലിന്റെ തൊണ്ടയിടറിപ്പോയാ മുതലാളിമാരുടെ കിങ്കരന്മാര് ചാട്ടവാറ് കൊണ്ടുവന്ന് പാവപ്പെട്ട ബിലാലിനെ തല്ലുകയാണ്. തളർന്നു വീണാൽ അവിടെ കിടന്ന് പാടടാ എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട ബിലാലിനെ കൊണ്ട് പാട്ടുപാടിപ്പിച്ചിരുന്ന മുതലാളിമാർ. അങ്ങനെ കണ്ണീരിന്റെ, കഷ്ടപ്പാടിന്റെ, വേദനയുടെ, നൊമ്പരങ്ങളുടെ, ചാട്ടവാറടികളുടെ, രക്തം പൊട്ടി ഒഴുകലിന്റെ, കണ്ണുനീരിന്റെ ചരിത്രത്തിലൂടെ മഹാനായ ബിലാൽ റളിയല്ലാഹു തആലാ ജീവിച്ചു വരികയാണ്. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബിലാലിന്റെ മുതലാളിയായ യജമാനായ ഉമയ്യത്ത് പറയുന്നു, ബിലാൽ നിന്നെ വിശ്വസിച്ചുകൊണ്ട് കുറച്ച് കച്ചവട സാധനം തന്നുകൊണ്ട് നിന്നെ സിറിയയിലേക്ക് പറഞ്ഞുവിടാം പോവുകയാണ്. ഇത്രയും കാലം നീ എനിക്ക് പണിയെടുത്ത വിശ്വാസം കൊണ്ട്, ഇത്രയും കാലം നീ എനിക്ക് വേണ്ടി സേവനം ചെയ്ത വിശ്വാസം കൊണ്ട്, ഇത്രയും കാലം നീ എന്നെ സ്നേഹിച്ച വിശ്വാസം കൊണ്ട്, എന്റെ വില പിടിക്കാനാകാത്ത കച്ചവട ചരക്കുകളെ തന്നുകൊണ്ട് നിന്നെ ഞാൻ സിറിയയിലേക്ക് കച്ചവടത്തിന് വിടാൻ പോവുകയാണ്. ബിലാലും സന്തോഷമായി. പാവപ്പെട്ട അടിമയ്ക്ക് കിട്ടുന്ന ഒരു സന്തോഷമല്ലേ? സിറിയയിലേക്ക് യാത്ര ചെയ്യുമ്പോ ഒരുപാട് സ്ഥലങ്ങൾ കാണാമല്ലോ, ഒരുപാട് മരങ്ങൾ കാണാമല്ലോ, ഒരുപാട് പുറത്ത് കാറ്റുകൊള്ളാമല്ലോ, ഒരുപാട് നല്ല വായു ശ്വസിക്കാമല്ലോ. പാവപ്പെട്ട അടിമയ്ക്ക് വേണ്ടി വരച്ചു തന്ന സ്ഥലത്തിന് പുറത്തേക്ക് കടക്കാൻ പാടില്ലാത്ത കാലഘട്ടത്തില് ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ എവിടം വരെ പോകണമെന്ന് മുതലാളി വരച്ചിട്ട് കൊടുത്ത ആ സ്ഥലത്തിന് പുറത്തേക്ക് ഒരു കാലെടുത്ത് വെക്കാൻ കഴിയാത്ത കാലഘട്ടത്തില് മാനായ ബിലാലിൽ മുഅദ്ദീന് വല്ലാത്ത സന്തോഷമായി. ഒരുപാട് കച്ചവടക്കാര് വരും സിറിയ, വല്യ വല്യ മുതലാളിമാര് കച്ചവട ചരക്ക് കൊണ്ടുവരുന്ന സിറിയ, ഒരുപാട് സുന്ദരന്മാര് വരുന്ന സിറിയ, ഒരുപാട് ഭംഗിയുള്ളവര് വരുന്ന സിറിയ, ഒരുപാട് നോട്ടുകെട്ടിന്റെ മടിബലമുള്ള മുതലാളിമാര് കച്ചവടത്തിന് വന്നിറങ്ങുന്ന സിറിയ. ആ സിറിയയിലേക്ക് കറുത്തവനായ ബിലാൽ തന്റെ യജമാനന്റെ സ്വത്തുക്കളും കൊണ്ട് ഒട്ടക പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. സിറിയയിലേക്ക് പോകുന്ന വഴിയില് വിശ്രമത്തിന് വേണ്ടി ഒരു ഭാഗത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ഇറങ്ങുകയാണ്. ആ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ബിലാൽ, പാട്ടുകാരനായ ബിലാൽ, നല്ല ശബ്ദത്തിന്റെ ഉടമയായ ബിലാൽ ആ സിറിയയുടെ യാത്രക്കിടയിൽ വിശ്രമിക്കുമ്പോ കുറെ യാത്രാസംഘങ്ങൾ വിശ്രമിക്കുന്ന തണൽ സ്ഥലത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു വെറുതെ ഒന്ന് കിടന്നിട്ടൊരു പാട്ടുപാടുകയാണ്. താൻ കടന്നു വന്ന വഴിയിൽ കണ്ട മനോഹരമായ കാഴ്ചകള് പാട്ടായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പാടുകയാണ്. താൻ കടന്നു വന്ന വഴിയിൽ തനിക്ക് ലഭിച്ച സന്തോഷങ്ങള് ഒരു പാട്ടായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പാടുകയാണ്. അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ ജീവിതത്തിൽ ഇന്ന് വരെ സ്നേഹത്തോടെ തൊട്ടുനോക്കാത്ത തന്റെ ശരീരത്തിലേക്ക് ഒരു കൈ വന്ന് മുതുകിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്. ഒരു കൈ മുകളിൽ വന്ന് ഇങ്ങനെ പതിയെ തൊടുകയാണ്. ഇന്ന് വരെ ഒരു അടിമയായ ബിലാലിന്റെ പുറത്ത് അങ്ങനെ മാർദ്ദവത്തോടെ മൃദുലതയോടെ ആരും തൊട്ടു നോക്കിയിട്ടില്ല. അത്ര സ്നേഹത്തോടെ ആരും തൊട്ടു നോക്കിയിട്ടില്ല. അത്ര വാത്സല്യത്തോടെ ആരും തൊട്ടു നോക്കിയിട്ടില്ല. ആ പാവപ്പെട്ട ബിലാലിന്റെ ശരീരത്തിൽ ഇങ്ങനെ പതിയെ തൊട്ടപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി, അതാരാണെന്നറിയോ? അറേബ്യയിൽ
ഇന്ത്യയിലെ ഒരു മുതലാളിയാ. ആ മുതലാളി തോളപ്പ് തട്ടിയിട്ട് പറയുന്നു, നിന്റെ പേരെന്താണ്? ബിലാല് പറഞ്ഞു, എന്റെ പേര് ബിലാൽ എന്നാണ്. നിന്റെ പാട്ട് വളരെ നന്നായിട്ടുണ്ട്. ഇന്ന് വരെ ഇത്ര മനോഹരമായ പാട്ട് ഞാൻ കേട്ടിട്ടില്ല, ഇത്ര സ്വരമാധുരിയിൽ ഞാൻ പാട്ട് കേട്ടിട്ടില്ല. നിങ്ങൾ ആരാണെന്ന് ബിലാൽ ചോദിക്കുകയാണ്. ബിലാലിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകയാണ്. നിങ്ങൾ ആരാണ്? എന്റെ പാട്ടിനെ കുറിച്ച് ആരും ഇതുവരെ മതകു പറഞ്ഞിട്ടില്ല. എന്റെ ശരീരത്തിൽ ആരും ഇതുവരെ സ്നേഹത്തോടെ തൊട്ടു നോക്കിയിട്ടില്ല. ഞാൻ അടിമയാണ്, എന്റെ പിതാവ് അടിമയാണ്, എന്റെ മാതാവ് അടിമയാണ്. ഞാൻ കറുത്തവനാണ്, ഞാൻ കൊള്ളരുതാത്തവനാണ്, വഹക്കില്ലാത്തവനാണ്, ഞാൻ പട്ടിണിപ്പാവമാണ്, മുതലാളിമാരുടെ ചെരുപ്പ് നക്കി ജീവിക്കാനാണ്. ഈ ലോകം എന്നെ പോലെയുള്ളവർക്ക് വിരുദ്ധം നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ബിലാലിന്റെ മുഖത്ത് നോക്കിയിട്ട് ആദ്യമായിട്ടൊരു പുഞ്ചിരി. ബിലാലിന്റെ മുഖത്ത് നോക്കിയിട്ട് ആദ്യമായിട്ടൊരു പുഞ്ചിരി. എന്നിട്ട് വന്നയാള് പറയുന്നു, ഞാൻ ആരാ? അതൂര് വന്നവരെ, ആദ്യമായി ബിലാലിന് സ്നേഹം കൊടുത്തതാരാ? ആദ്യമായി ബിലാലിന് പുഞ്ചിരിച്ചതാരാ? ആദ്യമായി ബിലാലിന്റെ ശരീരത്തിലേക്ക് സ്നേഹത്തോടെ തൊട്ടു നോക്കിയതാരാ? ആദ്യമായി ബിലാലിന്റെ തോളപ്പ് തട്ടിയിട്ട് കൊള്ളാൻ ബിലാല്, നന്നായിട്ടുണ്ട് ബിലാല് എന്ന് പറഞ്ഞതാരാ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, രോമാഞ്ചം വരട്ടെ ആത്തൂരുകാരോ. ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും മാറ്റിവെക്കാൻ കഴിയാത്ത ചരിത്രത്തിന്റെ ഉടമ, ഇസ്ലാമിക ചരിത്രത്തിന് എവിടെയും മാറ്റിവെക്കാൻ കഴിയാത്ത ചരിത്രത്തിന്റെ ഉടമ, സുന്നത്ത് ജമാഅത്തുകാർക്ക് ആവേശം തരുന്ന ചരിത്രത്തിന്റെ ഉടമ. സദഖയുടെ വിഷയം നോക്കിയാൽ, സ്നേഹത്തിന്റെ വിഷയം നോക്കിയാൽ, ഉപ്പു റസൂലിന്റെ വിഷയം നോക്കിയാൽ, ഇബാദത്തിന്റെ വിഷയം നോക്കിയാൽ, ഈമാന്റെ വിഷയം നോക്കിയാൽ, തഖ്വയുടെ വിഷയം നോക്കിയാൽ, അവിടെയെല്ലാം 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 ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആദ്യമായിട്ടൊരു പരിഗണന, ആദ്യമായിട്ടൊരു സ്നേഹം, ആദ്യമായിട്ടൊരു ഇഷ്ടം, ഒരു അടുപ്പം കാണിച്ചത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അന്ന് ഇസ്ലാം രംഗത്ത് വന്നിട്ടില്ല. അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിം അല്ല. ആ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബുവത്ത് ലഭിച്ചിട്ടില്ല. ആ സമയമാണ്. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ ആരും ഇതുവരെ സ്നേഹിച്ചിട്ടില്ല, എന്റെ മുഖത്ത് നോക്കി ആരും ഇതുവരെ പുഞ്ചിരിച്ചിട്ടില്ല, എന്നെ ആരും പരിഗണിച്ചിട്ടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കാരണം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആ സ്നേഹം ലഭിച്ചപ്പോഴുണ്ടായ മാനസികാവസ്ഥ നമ്മുടെ നാട്ടിൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ നാട്ടിൽ ഇവിടെ വിഖായയുടെ വോളണ്ടിയർമാരെ മുഴുവനും കടത്തി വെട്ടിയിട്ട് കാണാൻ അത്ര വലിയ സുന്ദരനൊന്നും അല്ലാത്ത ഒരു പാവപ്പെട്ട സഹോദരൻ വോളണ്ടിയറിന്റെ യൂണിഫോം ഒന്നും ഇല്ലാതെ ഫ്രണ്ടിൽ കിടന്ന് ഓടി, നിങ്ങൾ കണ്ടില്ലേ? നീ ഒന്ന് ഫേമസ് ആയിക്കോട്ടെ. ഇന്ന് ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുമ്പോ എനിക്കൊരു സന്തോഷമായിക്കോട്ടെ. എവിടെ സ്ഥലമെന്ന് എനിക്കറിയില്ല, മംഗലാപുരത്തെ എല്ലാ സദസ്സിലും ഉണ്ടാവും. നാളെ ഉണ്ടാവും. നാളെയാണ് എന്റെ നാട്. ചിക്കമംഗ്ലൂർ അല്ലേ? ചിക്കമംഗ്ലൂർ ആയാലും മട്ടൻ മംഗ്ലൂർ ആയാലും അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. അവിടെ പോയി ഞാനവിടെ വണ്ടി നിർത്തിയിട്ട് ആ പാവപ്പെട്ടവൻ ഇങ്ങനെ ഓടണുണ്ടപ്പോ ഞാൻ അൻവറിനോട് പറഞ്ഞു, വണ്ടി ഒന്ന് നിർത്തറ, അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞു. അവന് ഭയങ്കര സന്തോഷം. അവന് വണ്ടിയുടെ മോളിൽ കയറണോ സൈഡിൽ കയറണോ ഒന്നും അറിയില്ല. പാവമല്ലേ. വിക്കായുടെ പുറത്തേക്ക് പറഞ്ഞു, ഇത് എവിടെ നിന്ന് സാധനം ഉണ്ട്? ഇത് ഏത് സംഘടനപ്പെട്ടത്? അള്ളാഹു ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അങ്ങോട്ട് മാറണം എന്ന് പറഞ്ഞു, ഇവന്റെ എല്ലാരെയും മാറ്റിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതൊരു ആവേശവും സ്നേഹവുമാണ്. നമ്മളൊരു പരിഗണന കൊടുത്താൽ, ഒരു ഇഷ്ടം കൊടുത്താൽ ആ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. നമുക്ക് നിങ്ങളിൽ ചിലർ പണക്കാർ പാവപ്പെട്ടവരെ പരിഗണിക്കലില്ല. നിങ്ങളിൽ ചില സൗന്ദര്യമുള്ളവർ സൗന്ദര്യമില്ലാത്തവരെ പരിഗണിക്കലില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഹഖറന്ന മിനൽ മഅറൂഫി ശൈആ വഇന്ന മിനൽ മഅറൂഫി അന്തൽകാഹക ബിവജ്ഹിൻ ദുൽഖ്. ഒരു കാര്യത്തെയും നിങ്ങൾ നിസാരമായി കാണരുത്. ഒരു പാവപ്പെട്ടവന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കാനുള്ള മനസ്സെങ്കിലും നിങ്ങൾക്കുണ്ടായാൽ അല്ലാഹുവേ അതിനെ പോലും നിങ്ങൾ നിസാരമാക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ
ചിക്കമാംഗ്ലൂർ എന്ന് പറയുന്ന ഇവിടെ നിന്ന് എത്രയോ കിലോമീറ്ററുകൾ അപ്പുറമാണ്. നാളെ വാളവിടെയാണ്, നാളത്തെ വിഷയം സുജൂതാണ്. അവിടുന്ന് ഈ മംഗലാപുരത്തിന്റെ കാസർഗോഡിന്റെ വേദിയിലൊക്കെ ആ പാവപ്പെട്ടവൻ ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ സ്ഥലത്ത്. പേരിനും പെരുമയ്ക്കുമല്ല, ഒരു സന്തോഷം, ഒരു ആവേശം, മനസ്സിന്റെ ഒരു തുടിപ്പ്. അപ്പോ നമ്മള് കണ്ടിട്ട് മാറി പോടാ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വിളിച്ചിട്ടൊന്ന് കൈ കൊടുത്ത് ഒരു സ്നേഹം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. എന്നോട് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ ഞങ്ങളൊക്കെ ആരാ അത്തിപ്പറ്റ ഉസ്താദിനെ കാണാൻ പോയപ്പോ ഉസ്താദ് ഞങ്ങൾ ഈത്തപ്പഴം തന്നു, ഞങ്ങൾക്ക് വെള്ളം തന്നു, പാണക്കാട് ഞങ്ങൾ ചെന്നപ്പോ തങ്ങള് ഏതല്ലി തങ്ങൾ അകത്തു പോയിട്ട് ഞങ്ങൾക്ക് മധുരപലഹാരം തന്നു, പാല് തന്നു. ഞങ്ങളൊക്കെ ആരാ ഉസ്താദെ, വെറും ചണ്ടികളല്ലേ, പക്ഷെ ഞങ്ങളെ പരിഗണിച്ചല്ലോ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളെ എനിക്കറിയാം. അതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യമുള്ള മുഖം. അതാണ് ആ മുഖം. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു കൊടുത്തിരുന്നു. ബിലാലിനോട് പറഞ്ഞു, ബിലാലേ നല്ല മനോഹരമായ പാട്ടാണ്, ബിലാലേ നല്ല മധുര മനോഹരമായ പാട്ടാണ്, എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു കരയുകയാണ്. ആദ്യത്തെ പരിഗണന മുതലാളിമാര് പാട്ട് കേട്ടിട്ട് തുള്ളലല്ലാതെ മലേഫേഷം എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല, നന്നായിട്ടുണ്ടെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല, ഉഷാറായിട്ടുണ്ടെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല, പാടിയില്ലെങ്കിൽ അടിക്കുക എന്നതല്ലാതെ, ഉപദ്രവിക്കുക എന്നതല്ലാതെ, പട്ടിണിക്കിടുക എന്നതല്ലാതെ മറ്റൊരു കാര്യം അറിയാത്ത മുതലാളിമാരെക്കാൾ സ്നേഹത്തിന്റെ മുതലാളിയെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പിറ്റമ്മ പ്രഭാതത്തിന് സിറിയയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേഗം ഇങ്ങനെ ഓടുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സംസാരിക്കാനുള്ള അവകാശം കിട്ടിയല്ലോ. ചോദിച്ചു, അബൂബക്കറെ നിങ്ങൾ എവിടെയാണ് ഈ ഓടുന്നതെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു വലിയ സ്വപ്നം കണ്ടു, മനോഹരമായ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അറിയാൻ ഇവിടെ ഒരു പുരോഹിതനുണ്ട്, ആ പുരോഹിതനെ കാണാൻ പോവുകയാണെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും കൂടി വരട്ടെ, ഇതുവരെ ഇതുപോലെ തൊലിയിൽ വെളുപ്പുള്ള ഇതുപോലെ സമ്പത്തുള്ളവരോടൊപ്പം സ്വാതന്ത്ര്യത്തോടെ യാത്ര ചെയ്തിട്ടില്ല, ഞാനും കൂടി വരട്ടെ, ഞാനും കൂടി വരട്ടെ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൂടെ വരിക, ഞാൻ നിന്നെ കൊണ്ടുപോകാം. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു കൊച്ചുകുട്ടിയുടെ സന്തോഷത്തോടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പുരോഹിതന്റെ മുമ്പിലെത്തുകയാണ്. ആ പുരോഹിതന് സ്വപ്നത്തെ വ്യാഖ്യാനിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. ആ പുരോഹിതൻ പറയുന്നു, അബൂബക്കറെ നീ കണ്ട സ്വപ്നമേതെന്നറിയോ? താമസിക്കാരെ ഒട്ടും വൈകാരെ ഈ അറേബ്യൻ മണ്ണിൽ ഒരു പ്രവാചകൻ വരാൻ പോവുകയാണ്. ഒരുപാട് താമസമൊന്നുമില്ല, ഇവിടെ ഒരു പ്രവാചകൻ വരാൻ പോകുന്നുണ്ട്, ഇവിടെ ഒരു പ്രവാചകൻ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ബിംബങ്ങളെ മുഴുവനും ആ പ്രവാചകന്റെ വിശ്വാസം തച്ച് തകർത്ത് തരിപ്പണമാക്കാൻ പോവുകയാണ്. അടിമകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന പ്രവാചകനാണ്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പ്രവാചകനാണ്. ലോകം മുഴുവനും പടച്ചത് ഈ ആകാശവും ഭൂമിയും പർവ്വതങ്ങളും പ്രപഞ്ചവും മാമരങ്ങളും മർമരങ്ങളും മരത്തുള്ളികളും മരച്ചില്ലകളും മഴത്തുള്ളികളും മുഴുവനും പടച്ചത് ഒരേ ഒരു റബ്ബാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രവാചകനാണ് കടന്നു വരുന്നതെന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് രോമാഞ്ചമുണ്ടായി. അവിടുന്ന് തിരിച്ചു വരുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അബൂബക്കറെ അങ്ങനെ ഒരു പ്രവാചകൻ വരുവോ? നമ്മുടെ അടിമപ്പാളയത്തിൽ വന്ന് അടിമച്ചങ്ങലകൾ വലിച്ചു പൊട്ടിച്ചു കളയുമോ? കല്ലിനെയും മുള്ളിനെയും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുതലാളിമാർ ആ പ്രവാചകനെ ഉപദ്രവിക്കില്ലേ? ആ പ്രവാചകനെ കൊന്നുകളയില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ കാത്തിരിക്കുകയാണ് ആ പ്രവാചകനെ കാണാൻ, ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ കച്ചവടമെല്ലാം കഴിഞ്ഞ് തിരിച്ചുപോയി. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ മുതലാളിമാരുടെ ഒരു ശൈലി എന്തെന്നറിയോ? വലിയ വലിയ ബിംബങ്ങളുടെ മുന്നിൽ പോയിട്ട് ആരാധന അർപ്പിക്കലാണ്.
അങ്ങനെ ബിലാല് കച്ചവട ചരക്കുകൾ വിറ്റതിന്റെ ലാഭം കൊണ്ട് കൊടുത്തപ്പോ ഉമയ്യത്ത് പറഞ്ഞു, ആരാധനയ്ക്ക് ചെല്ലുക. വലിയ ബിംബത്തിന്റെ മുമ്പ് പോയി ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു നിൽക്കുമ്പോ പഴയതുപോലെ ഒരു ആത്മാർത്ഥത വരുന്നില്ല, പഴയതുപോലെ ഒരു സ്നേഹം വരുന്നില്ല, പഴയതുപോലെ ഉള്ളിൽ നിന്നൊരു ഭക്തി വരുന്നില്ല. എന്തുകൊണ്ടാണ്? ആ സ്വപ്നം ഇങ്ങനെ തലയിൽ കിടക്കുകയാണ്. ഈ ബിംബങ്ങളെ പച്ച തകർത്ത് തരിപ്പണമാക്കാൻ ഒരാള് വരുമല്ലോ. ലോകത്തെ പടച്ച മറ്റൊരു ഇലാഹുണ്ടല്ലോ. അതിങ്ങനെ മനസ്സും തകർത്ത് കിടന്നപ്പോ മനസ്സിലൊരു ആത്മാർത്ഥത വന്നില്ല. അത് കഴിഞ്ഞു വന്നപ്പോ മുതലാളിമാര് പറഞ്ഞു, കുറെ ലാഭം കിട്ടിയതല്ലേ, അതുകൊണ്ട് ബിലാലേ ഒരു പാട്ട് പാടുക, ബിലാലേ ഒരു പാട്ട് പാടുക. ബിലാലേ ബിലാല് പറഞ്ഞു, ഞാൻ പാടൂല, നല്ല ക്ഷീണമാണ്, പാടാൻ കഴിയാത്തത് കൊണ്ടല്ല ബിലാൽ എങ്ങനെ പറഞ്ഞത്. മനസ്സിന്റെ അകത്ത് സ്വപ്ന വ്യാഖ്യാനമാണ്. കടന്നു വരുന്ന പ്രവാചകരെ, അടിമച്ചങ്ങലകളെ വലിച്ചു പൊട്ടിക്കോ. കടന്നു വരുന്ന പ്രവാചകൻ ആരാണെന്നറിയാത്ത ജിജ്ഞാസയാണ്. അതുകൊണ്ട് മുതലാളിമാരോട് സ്നേഹം കുറഞ്ഞു, ബിംബങ്ങളോട് ആദരവ് കുറഞ്ഞു. ആ സമയത്ത് ഉമയ്യത്തതാ ചാട്ടവാർ ഊരിയെടുത്തുകൊണ്ട് വരികയാണ്. എത്രയും ദിവസം സിറിയയിൽ പോയി കച്ചവടം ചെയ്തു കൊണ്ടു കൊടുത്ത ലാഭത്തിന്റെ നന്ദി പോലും കാണിക്കാർ. പാവപ്പെട്ട കറുത്തവനായ ബിലാലിന്റെ ശരീരത്തില് ചാട്ടവാറുകൊണ്ട് അടിക്കുകയാണ്. ആടിയേറ്റിട്ട് മഹാനായ സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു പാടുകയാണ്. അടിയേറ്റിട്ട് മഹാനായ സയ്യിദുന ബിലാൽ മഅദി റളിയല്ലാഹു അൻഹു പാടുകയാണ്. പാടി തളർന്നു മറിഞ്ഞു വീണ ബിലാലിന് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കുന്നില്ല. കുറെ ദിവസം എങ്ങനെ കഴിഞ്ഞപ്പോ മഹാനായ ബിലാലിൽ മഅദി റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്ന ഒട്ടകക്കൂട്ടങ്ങളുടെ കാഷ്ടം കൂട്ടിയിട്ടിരിക്കുന്ന ചപ്പു ചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പാതിരാത്രി ഒരു കാൽ പെരുമാറ്റത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. ബിലാല് പേടിച്ചു പോയി. അടിമപ്പാളയത്തിൽ പാതിരാത്രി കടന്നു വരുന്നതാരാണ്? ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒട്ടകക്കൂട്ടങ്ങൾക്കിടയിൽ കിടക്കുന്ന അടിമപ്പാളയത്തിൽ കടന്നു വരുന്നതാരാണ്? ബിലാല് ഭയന്നു പോയി, ബിലാല് പേടിച്ചു പോയി. അവിടെ കിടക്കുന്ന ബിലാല് പെട്ടെന്ന് ചാടിയെഴുന്നേറ്റപ്പോ ആ ചെറിയ ഓലക്കീറുകൾ തന്നെ കൈകൊണ്ട് തട്ടിമാറ്റിയിട്ട് ഓലക്കീറുകൾ കൈകൊണ്ട് തട്ടിമാറ്റിയിട്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അണ്ണു നോക്കുമ്പോ ഓലക്കീറുകൾ കൈകൊണ്ട് തട്ടിമാറ്റിയിട്ട് മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് കടന്നു വന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ച, അബൂബക്കറെ നിങ്ങളോ, നിങ്ങൾ എന്തിനാണ് ഇവിടെ? ഇത് ഉമയ്യത്തിന്റെ തറവാടാണ്, ഇത് ഉമയ്യത്തിന്റെ തോട്ടങ്ങളാണ്, ഇത് ഉമയ്യത്തിന്റെ ഒട്ടകക്കൂട്ടങ്ങളാണ്, എന്തിനാണ് അബൂബക്കറെ ഈ പാതിരാത്രി നിങ്ങൾ ഇവിടെ വന്നത്? അബൂബക്കർ പറഞ്ഞു, ഞാൻ കടന്നു വന്നത് ആരും അറിഞ്ഞിട്ടില്ല, ഞാൻ കടന്നു വന്നത് ആരും കണ്ടിട്ടില്ല, എനിക്ക് പെട്ടെന്ന് പോകണം, ഒരു സന്തോഷ വാർത്ത പറയാനാ വന്നത്. ബിലാല് പറഞ്ഞു, അടിമയ്ക്ക് സന്തോഷമില്ലല്ലോ. നീ അടിമയല്ല ബിലാലേ, നീ അടിമത്വത്തിന്റെ ചങ്ങലക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു ബിലാലേ. ബിലാല് പറഞ്ഞു, വെറുതെ മോഹിപ്പിക്കരുത്, ജീവിതമില്ലാത്തവരാണ്, ഭക്ഷണമില്ലാത്തവരാണ്, സന്തോഷമില്ലാത്തവരാണ്, സമാധാനമില്ലാത്തവരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാൽ, ആ പുരോഹിതൻ പറഞ്ഞിരിക്കുന്ന പ്രവാചകർ വന്നിരിക്കുകയാണ്, ആ പുരോഹിതൻ പറഞ്ഞിരിക്കുന്ന പ്രവാചകനും കടന്നു വന്നിരിക്കുകയാണ്. ബിലാലിന് രോമാഞ്ചമുണ്ടാവുകയാണ്. അതെയോ, ആരാണ് ആ പ്രവാചകൻ, ആരാണ് ആ പ്രവാചകൻ? ബിലാൽ ചോദിക്കുന്നു, ഞങ്ങൾക്കറിയുന്ന ആളാണോ, നമുക്കറിയുന്ന ആളാണോ? ആ സമയത്ത് അബൂബക്കർ പറയുകയാണ്, അബ്ദുള്ള എന്ന് പറയുന്ന ഒരു വാപ്പ മരിച്ചു പോലെ യതീമായ മോനായി വളർന്നവനെ നിനക്കറിയില്ലേ? ആറുമാസം കഴിഞ്ഞപ്പോ ഉമ്മ മരിച്ചുപോയ, ആമിന എന്ന ഉമ്മ മരിച്ചുപോയ, ഇന്ന് വരെ ഒരു കളവ് പറയാത്ത മുഹമ്മദിനെ നിനക്കറിയില്ലേ? ഇന്ന് വരെ ആരെയും പരിഹസിക്കാത്ത മുഹമ്മദിനെ നിനക്കറിയില്ലേ? ഇന്ന് വരെ ആരോടും പിണങ്ങാത്ത മുഹമ്മദിനെ നിനക്കറിയില്ലേ? ആ മുഹമ്മദാണ് വിശ്വപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതെയോ,
ശരിയാണ്, ഒരു കളവ് പറഞ്ഞതായി ആർക്കും അറിയില്ലല്ലോ, ഒരു വേണ്ടാ പെരപ്പിന് കൂട്ടി നിന്നതായി ആർക്കും അറിയില്ലല്ലോ. ഒരു പ്രവാചകൻ വരുന്നെങ്കിൽ മുഹമ്മദ് തന്നെയാണ് ആകാനുള്ളത്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലേ ഷഹാദത്ത് പറയു ബിലാലേ, ഈ മുതലാളിമാരുടെ കുത്തകകളെ ചവിട്ടിപ്പേക്കു ബിലാലേ, ഈ ഒട്ടക കൂട്ടത്തിനിടെ ഇടയിൽ നിന്ന്, ഈ നികട്ടതകളുടെ ചപ്പ് ചവറുകൾക്കിടയിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു പറന്നു യരൂ ബിലാൽ. ബിലാല് പറഞ്ഞു, വേണ്ട, എനിക്ക് വിശ്വസിക്കണ്ട, ഞാൻ അടിമയല്ലേ അബൂബക്കറെ, ഞാൻ കറുത്തവനല്ലേ, കറുത്തവന് പ്രവാചകനെ അംഗീകരിക്കാൻ പറ്റുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബിലാൽ മുഹമ്മദ് എന്ന പ്രവാചകന്റെ ശീർഷകത്തിന് താഴെ കറുത്തവനെന്നില്ല, വെളുത്തവനെന്നില്ല, അടിമയെന്നില്ല, ഉടമയെന്നില്ല, പണക്കാരനെന്നില്ല, പാവപ്പെട്ടവനെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, സർവർക്കും കടന്നു വരാ. ബിലാല് പറഞ്ഞു, വേണ്ട, എനിക്ക് പേടിയാണ്, എന്നെ ഉമയ്യത്ത് കയ്യും കാലും കെട്ടിയിടും അബൂബക്കറെ. അതുകൊണ്ട് നിങ്ങൾ വയ്ക്കോ, നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങൾ സന്തോഷിച്ചോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ ആരെയാ പേടിക്കുന്നത്? നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, നീ ഇസ്ലാമതം വിശ്വസിച്ചത് കൊണ്ട് നഷ്ടപ്പെടാൻ നിനക്ക് പേരും പെരുമയും ഇല്ലല്ലോ, നിനക്ക് നഷ്ടപ്പെട്ടു പോകാൻ മുതലാളിത്തത്തിന്റെ കനമുള്ള മടിക്കെട്ടുകളില്ലല്ലോ, പിന്നെ എന്തിനാണ് ബിലാലെ നീ പേടിക്കുന്നത്? ആ സമയത്ത് ബിലാല് പറയുകയാണ്, പേടിക്കാനൊന്നുമില്ലെങ്കിലും നഷ്ടപ്പെടാനൊന്നുമില്ലെങ്കിലും ഇതറിഞ്ഞു പോയാൽ എന്നെ വകയ്ക്ക് വെക്കില്ലല്ലോ. ഹസ്രത്ത് ബിലാലിന്റെ മുഖത്ത് നോക്കിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പാവപ്പെട്ട മുഹമ്മദ് പ്രവാചകനായി കടന്നു വന്നത് നിങ്ങളെ പോലെയുള്ള അടിമകളെ സംരക്ഷിക്കാനാണ്, അടിമകളെ സഹായിക്കാനാണ്, അവരെ മോചിപ്പിക്കാനാണ് എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കറുത്ത കൈ അങ്ങോട്ട് മുറുകെ പിടിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായി തന്റെ മുതലാളി അറിയാറ്, തന്റെ കള്ളനായ ഉമയ്യത്ത് അറിയാറ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ മുറുകെ പിടിച്ചിട്ട് മഹാനായ സയ്യിദുനാ ബിലാൽ അടിമപ്പാളയത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് ആകാശത്തെ പടച്ചത് അല്ലാഹു ആണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. ഉമയ്യത്തിനെയും ബിലാലിനെയും പടച്ചത് ഒരു ഇലാഹാണെന്ന് ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുകയാണ്. അടിമയില്ലാത്ത, ഉടമകളില്ലാത്ത, കറുത്തവനും വെളുത്തവനൊന്നുമില്ലാത്ത ഇസ്ലാമിന്റെ സൗന്ദര്യപ്പ് ഞാനിതാ വാരിപ്പുണരുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി. ബിലാലിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബിലാലേ, ഇനി ഞാനിവിടെ നിൽക്കുന്നത് അപകടമാണ്, ഞാൻ പോകട്ടെ ബിലാലെ, ഞങ്ങൾക്ക് നാളെ വൈകുന്നേരം കാണാം. ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ച്, എവിടെ വെച്ചാണ് കാണുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആമിനാടെ പൊന്നുമോൻ, സത്യസന്ധനായ വിശ്വസ്തനായ പൊന്നുമോൻ, മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് വെച്ച് കാണാം. ബിലാൽ ചോദിക്കുന്നു, എനിക്ക് കാണാൻ പറ്റുമോ? ഞാൻ കറുത്തവനല്ലേ, ഞാൻ അടിമയല്ലേ, എനിക്ക് കാണാൻ പറ്റോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബിലാലേ ബിലാലേ, കൊട്ടാരങ്ങളില്ല, സെക്യൂരിറ്റികളില്ല, പാറാവുകാരില്ല, ആർക്കും എപ്പോഴും കടന്നു വരാൻ പറ്റുന്ന ഒരു ചെറിയ കുടുംബത്തെ പുന്നാര ഹബീബ് കാത്തിരിക്കും ബിലാൽ എന്ന് പറഞ്ഞിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നുപോയി. ആ ഓലക്കീറുകൾ ഇങ്ങനെ കൈകൊണ്ട് മാറ്റിയിട്ട് അടിമപ്പാളയത്തിന്റെ ചപ്പ് ചവറുകൾക്കിടയിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ആ പോകുന്ന കൂട്ടുകാരനെ നോക്കുകയാണ്. എവിടെ നിന്നാണ് ഈ കൂട്ടുകാരനെ എനിക്ക് കിട്ടിയത്? എന്താ ദൂര് വന്നവരെ, നിങ്ങൾക്കുമുണ്ടല്ലോ കൂട്ടുകാർ, സുബഹിനിസ്കാരത്തിന് വിളിക്കാത്ത കൂട്ടുകാർ, നന്മ പറഞ്ഞു തരാത്ത കൂട്ടുകാർ, കള്ളുകുടിയന്മാരായ കൂട്ടുകാർ, നീ മരണപ്പെട്ടു പോയാൽ ഒരു ഫാത്തിഹ പോലും നിനക്കോതാത്ത കൂട്ടുകാർ, നീ മരണപ്പെട്ടു പോയാൽ നിനക്കു വേണ്ടി ഒന്ന് ദുആ പോലും ചെയ്യാത്ത കൂട്ടുകാർ, നിനക്കുമില്ലേ ആ തൂരുകാരാ മംഗലാപുരത്തുകാരാ, അങ്ങനെ
അങ്ങനെയുള്ള കൂട്ടുകാരെ വേണ്ട ചെറുപ്പക്കാരാ, അങ്ങനെയുള്ള കൂട്ടുകാരനെ വേണ്ട ചെറുപ്പക്കാരാ. നമുക്ക് വേണ്ടത് കറുത്തവനായ ബിലാലിനെ വാരിപ്പുണർന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള കൂട്ടുകാരെയാണ്, അങ്ങനെയുള്ള കൂട്ടുകാരെയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, മന്നറാദല്ലാഹു ബിഹി ഖൈറോ, ഏതെങ്കിലും ഒരു മനുഷ്യനിൽ അല്ലാഹു ഖൈർ ഉദ്ദേശിക്കുന്നെങ്കിൽ, അല്ലാഹു നന്മ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, റസഖഹു ഖലീലൻ സ്വാലിഹാ, അവന് നല്ല ഒരു കൂട്ടുകാരനെ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിങ്ങൾക്കൊരു നന്മ തരാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഒരു പുണ്യമുള്ളവരാക്കാൻ പടച്ചവൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു നല്ല കൂട്ടുകാരനെ തരുന്നതാണ്. മംഗലാപുരത്തുകാര് പറയുമല്ലോ, കാസർഗോഡുകാര് പറയുമല്ലോ, ആത്തൂരുകാര് പറയുമല്ലോ, നൗഷാറു ബാക്കവിക്ക് ഏജന്റുമാരുണ്ടെന്ന് പറയുമല്ലോ, പ്രസംഗത്തിന് കൊണ്ടുവരണമെങ്കിൽ ഏജന്റുമാരെ ബുക്ക് ചെയ്യണമെന്ന് പറയുമല്ലോ, ഏജന്റുമാർക്ക് ചെക്ക് എഴുതി കൊടുക്കണമെന്ന് പറയുമല്ലോ. ഈ ആയിരക്കണക്കിന് ആളുകൾ ശ്രമിച്ചുകൊണ്ട് മണ്ണിലിരുന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് മംഗലാപുരത്തും കർണാടകയിലും കാസർഗോഡും കേരളത്തിലും ഒന്നും ഏജന്റുമാരില്ല. എനിക്കുള്ളത് കൂട്ടുകാരാണ്, ശംഖു പറച്ചു തരുന്ന കൂട്ടുകാരാണ്, ജീവന്റെ ജീവനായിട്ടപ്പെടുന്ന സമസ്തയുടെ കരുത്തുറ്റ പ്രവർത്തകരായ കൂട്ടുകാരാണ്. അവര് വിക്കായുടെ കോട്ടിട്ടവരാണ്, അവർ എസ് ഒ എസിന്റെ ആമിലയുടെ കോട്ടിട്ടവരാണ്, അവർ എസ് കെ എസ് എസ് എഫിന്റെ ചുണക്കുട്ടന്മാരാണ്, അവർ എസ് ഒ എസിന്റെ കർമ്മധീരരായ പ്രവർത്തകരാണ്, അവർ ശംസുലുലമയുടെ മക്കളാണ്, അവരെന്നെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്നവരാണ്. ഉസ്താദേ നിങ്ങൾ പറഞ്ഞു തരിക, ഞങ്ങൾ പഠിക്കട്ടെ, ബിലാലിനെ പഠിക്കട്ടെ, ഹാരിദിനെ പഠിക്കട്ടെ, അലിയാർജങ്ങളെ പഠിക്കട്ടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടെ ഓടിക്കൂടുന്നവരാണ്. ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ മാറ്റിവെക്കാൻ വേണ്ടി പറയുകയാണ്. പിന്നെ എനിക്കുള്ള കൂട്ടുകാരാരാണ്? വഴിവെക്കിൽ കിടക്കുന്ന പൊടുവരിച്ച പാവപ്പെട്ടവന്റെ അടുത്ത് പോയിട്ട് ഞങ്ങളിനെ ഔസാരു വാക്കി ഉസ്താദിന്റെ സ്നേഹസാഗരത്തിന്റെ പ്രവർത്തകരാണ്, നിങ്ങളിങ്ങനെ കിടക്കാൻ പാടില്ല, നിങ്ങളിങ്ങനെ ദുർഗന്ധം വന്ന് പിടിവലിച്ച് കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈകൊണ്ട് മക്കളെ എടുക്കുന്നത് പോലെ വാരിയെടുത്തിട്ട് മംഗലാപുരത്തെ ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിന്റെ അകത്ത് കൊണ്ട് കിടത്തിയിട്ട് അല്ലാഹുവേ കാലു മുറിച്ചു മാറ്റാൻ ഓപ്പറേഷൻ ചെയ്യുകയാണ്, പഴുപ്പ് മാറ്റി കൊടുക്കാൻ ഓപ്പറേഷൻ നടത്തുകയാണ്, ഷുഗർ മാറ്റി കൊടുക്കാൻ ഓപ്പറേഷൻ നടത്തുകയാണ്. അവരുടെ ആരുമല്ല, അവരുടെ വാപ്പയല്ല, അവരുടെ സഹോദരനല്ല, അവരുടെ കൂടപ്പറപ്പല്ല, ആദ്യമായി കണ്ടത് വഴിയിലിരുന്ന് പിരിവ് നടത്തുന്ന പാവപ്പെട്ടവനെയാണ്. ഇതല്ലേ ഇസ്ലാമിന്റെ സൗന്ദര്യം? ഇതല്ലേ എന്റെ പ്രിയപ്പെട്ട എം എഫ് ഐ പിയിലെ ഷാഫി എന്ന സഹോദരൻ ഇപ്പൊ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് ആ വന്യവയോധികനായ പിതാവിനെ കാണിച്ചു തരുന്നുണ്ട്. ഇത് ഈ അടുത്ത ദിവസം നടന്നതാണ്. അറിയാതെ ബൂട്ടിട്ടുകൊണ്ട് മുമ്പിലൂടെ മുതലാളിമാരുടെ പവറോടെ നടന്നു പോകുന്ന ആത്തൂരുകാരാ, അടുത്ത് കിടക്കുന്ന പട്ടിണിക്കാരനെ മനസ്സിലാക്കാ, കഴിവില്ലാതെ പോയവരുണ്ടെങ്കിൽ പഠിച്ചുകൊള്ളുക. ഇന്ന് മംഗലാപുരത്തെ ഹോസ്പിറ്റലില് ആ പ്രിയപ്പെട്ട സഹോദരനെ ഞാൻ കാണാൻ ചെന്നപ്പോ എത്ര ആളാണ് കൂടെയുള്ളത്? നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, കണ്ണ് നിറഞ്ഞു പോയി സഹോദരങ്ങൾ, ആരുമില്ല അദ്ദേഹത്തിന്. എത്ര ചെറുപ്പക്കാർ, മൂത്രമെടുക്കാൻ ആള്, കാല് തടവാൻ ആള്, വെള്ളം കൊടുക്കാൻ ആള്, ഭക്ഷണം കൊടുക്കാൻ ആള്, സ്നേഹിക്കാൻ ആള്. ഉസ്താറെ നിങ്ങൾ പ്രസംഗിക്കുമ്പോ ദ്വാരക്ക് ഓരോ ദിവസം ഓരോ ചെറുപ്പക്കാർ അദ്ദേഹത്തിന് കൂട്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിലേക്ക് വന്നിട്ട് നോക്കാനും എടുക്കാനും ഭക്ഷണം കൊടുക്കാനും ആളില്ലാതെ വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട രണ്ട് കാലും പഴുത്തു പുഴുവരിച്ചു പോയ ഒരു ശരീരത്തിന്റെ ഉടമ ഓർത്തു നോക്കിയേ, നിങ്ങൾ ഓർത്തു നോക്കി, അള്ളാഹു നമുക്ക് തന്ന നിഅമത്ത് എത്ര വലുതാണ്. ആ പാവപ്പെട്ടവന്റെ കാല് പഴുത്തിരിക്കുന്നത് കണ്ടാൽ ഒറ്റ പ്രാവശ്യമാണ് മൊബൈലിൽ ഒരു സഹോദരൻ ആ ഫോട്ടോ എടുത്ത് അയച്ചു. ഞാൻ പറഞ്ഞു ഇനിയത് ആർക്കും അയച്ചു കൊടുക്കണ്ട, കാണാൻ കഴിയൂല. ഞാൻ വീട്ടിലിരിക്കുമ്പോഴാണ് ആ ഫോട്ടോ വന്നത്. എന്റെ ഭാര്യ കണ്ടിട്ട് എന്നോട് പറയാണ് തലവേദന എടുക്കാണ് അത് കണ്ടതിന് ശേഷം. അത്രക്ക് നോക്കാനില്ലല്ലോ, ചികിത്സ ഇല്ലല്ലോ, എത്രയോ വർഷം കൊണ്ട് വഴിയിൽ നിന്ന് ഇങ്ങനെ കൈനീട്ടി യാചിക്കുക. ഇന്ന് അദ്ദേഹം രാജാവിനെ പോലെ കിടക്കാണ് ഹോസ്പിറ്റൽ. നോക്കാൻ എത്ര ആള്, തിരുവനന്തപുരത്ത് നിന്ന് ആള് വരുന്നു, തൃശ്ശൂരിൽ നിന്ന് ആള് വരുന്നു, എത്രയോ ആളുകൾ. ഞാൻ വെറുതെ വാട്സപ്പിൽ ഒന്ന് പറഞ്ഞു, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം ആ പിതാവിന് കൂട്ടിരിക്കാം. ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ കൈ ഉയർത്തില്ല, നാളെ ഞാൻ പോവാം, മറ്റൊന്ന് ഞാൻ പോവാം. ഞങ്ങൾ വാത് കേൾക്കാൻ മാത്രമുള്ളവരല്ല ഉസ്താറേ, ഞങ്ങൾ ഖാദിമീങ്ങളാണ്, എല്ലാവരും സംബന്ധിച്ചു.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഖിദ്മത്തുകളൊക്കെ പൂർണ്ണമായും സ്വീകരിക്കട്ടെ. എപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടാവുന്നതെന്ന് പറയാൻ കഴിയൂലല്ലോ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നല്ല കൂട്ടുകാരാണ് നമുക്ക് വേണ്ടത്, നല്ല കൂട്ട്, ആത്മാർത്ഥമായി സ്നേഹിക്കും. നമ്മൾ കരഞ്ഞാൽ കൂടെ കരയുന്ന, നമ്മൾ ചിരിച്ചാൽ കൂടെ ചിരിക്കുന്ന, നമ്മളോടൊപ്പം നിൽക്കുന്ന, അതിന് പണത്തിന്റെ കോല് വെച്ച് അളക്കുന്നവരല്ല, അധികാരവും അഹങ്കാരവും ഇഷ്ടപ്പെടുന്നവരല്ല. ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി ഇവിടെ തന്നെ അടുത്തുള്ള അസീസ് എന്ന് പറയുന്ന സഹോദരന്റെ വീട്ടില്, അദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠനോ അനുജനോ മാവിൽ നിന്ന് വീണിട്ട് വൃക്ഷത്തിൽ നിന്ന് വീണിട്ട് കിടക്കുന്നുണ്ട്. 27 വർഷം, ഒന്നും രണ്ടു വർഷമല്ല, 27 വർഷം. ഒരു ചെറിയ മരം, അത്ര ഉയരൊന്നുമില്ല, ചെറിയ മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണു, രണ്ട് കാലും തളർന്നു പോയി. 27 വർഷം കൊണ്ട് നടക്കാനാകാതെ. എന്ത് രസമാണ് ആ സഹോദരനെ കാണാൻ, നല്ല ദാടിയും നല്ല വെളുത്ത സുന്ദര കുട്ടൻ. ഞാൻ അദ്ദേഹത്തിനോടൊപ്പം കട്ടിൽ കയറിയിരുന്നു, ദ്വാരം തോളത്തൊക്കെ ഒന്ന് കൈവച്ചു, ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി. പാവം 27 കൊല്ലം കൊണ്ട് വീൽചെയർ, ജീവിതം തന്നെ സർവ്വതും പോയില്ല. ദ്വാരക്കണ ഉസ്താദ് എന്ന് പറഞ്ഞു നമ്മളൊക്കെ ആലോചിക്കണ്ടേ, ഒരു നിസ്സാര സമയം പോലെ. അള്ളാഹു നമുക്ക് തകർച്ച തരാൻ പടച്ച റബ്ബേ, ഞങ്ങളെ കാക്കണേ അള്ളാ, ഞങ്ങളെ കാക്കണേ അള്ളാ. ഇൻഷാല്ലാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോയിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറയാം. ഇപ്പോ നിങ്ങളുടെ മുന്നിലേക്ക് സംഘാടകർ ബക്കറ്റ് കൊണ്ടുവരും, കൊണ്ടുപോകല്ലേ, ഇൻഷാല്ലാ കൊണ്ടുവരും, ഒരാളിങ്ങോട്ട് കൊണ്ടുവരും. അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടെ നമുക്ക് ഈ ശംസുൽ ഉലമാ ക്രിയാസമിതി കഴിഞ്ഞു പോയ വർഷങ്ങളിലൊക്കെ പ്രോഗ്രാം വെച്ചത് എന്തിനായിരുന്നു? പാവങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനുമായിരുന്നു. ഈ വർഷം അവരിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ബറക്കത്തും റഹ്മത്തും അനുഗ്രഹവും ഒക്കെ ലഭിക്കുന്ന ഒരു ഇഫ്ലു ഖുർആൻ കോളേജ് ഇവിടെ വരാൻ പോവാണ്. കുലൂ തക്ബീർ, താല്പര്യമില്ലേ തക്ബീറിന്? ഒരു മന്ദത, കുലൂ തക്ബീർ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളെ സമസ്തയുടെ പേരിൽ ഇവിടെ വളർത്താൻ പോവാണ്. കുറച്ച് സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് ഒരു ബിൽഡിംഗ് കിട്ടും. അതിന് നിങ്ങൾ ഈ ശംസുൽ ഉലമാ ക്രിയാസമിതി കഴിഞ്ഞു പോയ വർഷങ്ങളിലൊക്കെ പ്രോഗ്രാം വെച്ചത് എന്തിനായിരുന്നു? പാവങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനുമായിരുന്നു. ഈ വർഷം അവരിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ബറക്കത്തും റഹ്മത്തും. അല്ലാഹുവേ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ മറ്റൊരാളുടെ സഹായത്തോടെ മലമൂത്ര വിസർജനം നടത്തേണ്ട ഗതികേട് മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ആർക്കും നീ വരുത്തരുത് റബ്ബെ. കൊണ്ടുവരികയാണ് ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ ഖുർആന് വേണ്ടി ചെയ്തു കൊടുക്കുക. അല്ലാഹുവേ പടച്ചവനെ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് സ്വതക്കയിടുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവർക്ക് ഖൈർ കൊടുക്കണേ അല്ലാ, അവർക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാ, അവർക്ക് അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ മാരക രോഗങ്ങളെ തൊട്ടവരെ കാക്കണേ തമ്പുരാനെ. ഈ സ്വതക്ക കൊണ്ട് അല്ലാഹുവേ ഒരു ഖുർആനിന്റെ കടലാസെങ്കിലും പഠിക്കുന്ന ഒരു പൊന്നുമോനെ വാർത്തെടുക്കാനുള്ള മഹാഭാഗ്യം നീ അവർക്ക് കൊടുക്കണേ അല്ലാ. അപ്പൊ ബിലാ റളിയല്ലാഹു അൻഹുവിന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. കാരണമെന്തേ? കാരണമെന്തേ? നാളെ കാണാൻ പോകുന്നത് ആരെയാണ്? ഉങ്കൾ നബികൾ ഇരിക്കും ഇടത്തിൽ വിളക്കേ തേവയില്ലേ, വിളക്കേ തേവയില്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലേ മുഹമ്മദ് എന്ന പ്രവാചകന്റെ ശരീരത്തിന് തന്നെ വല്ലാത്ത പ്രകാശം വന്നുപോയി. ഒരു വിളക്കില്ലാതെ പാതിരാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നാൽ ആ പ്രദേശത്ത് മുഴുവനും വെളിച്ചമാണ്. റസൂലേ റസൂലേ സന്മാർഗ പ്രതീകമേ മണ്ണിൽ സൗരഭ്യ പൂവനമേ. റസൂലേ സന്മാർഗ പൂവനമേ മണ്ണിൽ സൗരഭ്യ പൂവനമേ. പരിപൂർണ ചന്ദ്രനെ പാരിൽ പ്രകാശമേ പരിപാലകൻ മണ്ണിൽ മാനവർക്കായം ഏകിയ അല്ലമീനേ. സുഗന്ധം വീശിയ യാനബിയേ റസൂലേ റസൂലേ സന്മാർഗ പ്രതീകമേ മണ്ണിൽ സൗരഭ്യ പൂവനമേ.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, തിരിഞ്ഞു കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു. നാളത്തെ പ്രഭാതമുണ്ടല്ലോ, മുത്തുനബിയെ കാണുന്ന ദിവസമാണ്, പുന്നാര ഹബീബിന്റെ മുമ്പിലേക്ക് പോകുന്ന ദിവസമാണ്. മഹാനായ ബിലാലുൽ മഅദി റളിയല്ലാഹു തആല അൻഹു പിറ്റേന്ന് അതിരാവിലെ എഴുന്നേൽക്കുകയാണ്. ഉമയ്യത്ത് ചോദിക്കുന്നു, എന്തേ ബിലാലേ, ഇന്ന് നിന്നെ കാണാൻ വല്ലാത്ത സന്തോഷമാണല്ലോ. അത് ഈമാനന്റെ രുചിയാണ്, അത് ഈമാനന്റെ സൗന്ദര്യമാണ്. അത് ഉമയ്യത്തിനോട് പറഞ്ഞാ മനസ്സിലാവില്ല. മൻ റളിയ ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. അല്ലാഹുവിൽ വിശ്വസിക്കുമ്പോ, പ്രവാചകനെ അംഗീകരിക്കുമ്പോ, ഇസ്ലാമിന്റെ സൗന്ദര്യം നുകരുമ്പോ, കറുത്തുപോയ ജബ്ബാർ ഉസ്താദിന്റെ മുഖത്ത് പ്രകാശം വന്നത് എങ്ങനെയാണ്? കറുത്തിരുന്ന കോയക്കുട്ടി ഉസ്താദിന്റെ മുഖത്ത് പ്രകാശം വന്നത് എങ്ങനെയാണ്? ആ കയ്യൊന്ന് തൊടാൻ, ആ കയ്യൊന്ന് തൊടാ, ഞാനും നിങ്ങളും മത്സരിച്ചു ക്യൂ നിന്നത് എന്തിനാണ്? അല്ലാഹു കൊടുക്കുന്നതാക്കത്തുൽ ഈമാൻ, അത് ഈമാനിന്റെ മധുരമാണ്, അത് ഈമാനിന്റെ രുചിയാണ്. ആ രുചി ബിലാലിന്റെ ശരീരത്തെ മാറ്റി, ബിലാലിന്റെ കണ്ണുകൾക്ക് തിളക്കമായി, ബിലാലിന്റെ മുഖത്ത് പ്രഭയായി. ഉമയ്യത്ത് ചോദിക്കുന്ന, ബിലാലേ, ഇന്നലെ വരെ ഇല്ലാത്ത ഒരു സൗരഭ്യം നിന്റെ മുഖത്ത് വന്നിട്ടുണ്ടല്ലോ. ബിലാല് മറുപടിയൊന്നും പറഞ്ഞില്ല, സന്തോഷത്തോടെ ഒട്ടക കൂട്ടങ്ങളെയും കൊണ്ട് മേയ്ക്കാൻ പോവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത് എപ്പോഴാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോക, കാത്തിരുന്ന് കാത്തിരുന്ന് അങ്ങനെ കാണാൻ പോകുന്നു. അല്ലാഹ് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത സൗന്ദര്യത്തിന്റെ പൂനിലാവിനെ കണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു കരയുകയാണ്. കറുത്തവനായ ബിലാലിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനാണ് സ്വീകരിച്ചതെന്ന് ആത്തൂരുകാർക്കറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചുമപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ശരീരമുണ്ടല്ലോ. അല്ലാഹുവേ, ആ കയ്യൊന്ന് തൊടാ, ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. അല്ലാഹുവേ, ആ മുത്തുനബിയെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. അല്ലാഹുവേ, സ്വപ്നത്തിലെങ്കിലും ഈ പാവപ്പെട്ടവർക്ക് ഒന്ന് കാട്ടിത്തരണേ റബ്ബേ, ഒന്ന് കാണിച്ചു തരണേ അല്ലാ. ആ തൂരുകാരെ ആമീൻ പറയുക. ഇത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മധുരം നിങ്ങളുടെ മനസ്സിൽ വിളമ്പി തരുന്ന രാത്രിയാണ്. അല്ലാഹുവേ, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ആ ചുമപ്പ് കലർന്ന വെളുപ്പ് നിറം ഇങ്ങോട്ട് സ്വീകരിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ കെട്ടിപ്പിടിച്ചപ്പോ, അല്ലാഹുവിന്റെ റസൂൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തന്റെ ശരീരത്തിലേക്ക് ചേർത്തു വെച്ചപ്പോ, ഒരു കൊച്ചുകുട്ടിയെ പോലെ, ഒരു കൊച്ചുകുട്ടിയെ പോലെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ബിലാലേ, നീ കരയുന്ന എന്തിനാണ്? യാ റസൂലല്ലാഹ്, ഉമയ്യത്തിന്റെ ശരീരത്ത് തൊട്ടാൽ, ഉമയ്യത്തിന്റെ ശരീരത്ത് തൊട്ടാൽ അത്രുകൊണ്ട് സുഗന്ധം കൊണ്ട് കൈ കഴുകുമായിരുന്നു നബിയേ. ഉമയ്യത്തിന്റെ ശരീരത്ത് അറിയാതെ തൊട്ടുപോയാൽ, മുതലാളിമാര് എന്റെ ശരീരത്തിലൊന്നും അറിയാതെ തൊട്ടുപോയാൽ, അല്ലാഹുവിന്റെ റസൂലേ, വിലപിടിപ്പുള്ള സുഗന്ധം കൊണ്ട് വന്നിട്ട് അവരുടെ കൈ കഴുകുമായിരുന്നു നബിയേ. എന്നെ തൊട്ടല്ലോ, എന്നെ ചേർത്തു വെച്ചല്ലോ, എനിക്ക് മുത്തം തന്നല്ലോ. മദീനബിയേ, മദീനബിയേ, ഇസ്ലാമിനെ ഞാൻ പഠിച്ച റസൂലേ, ഇസ്ലാമിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കിയ റസൂലേ, ഈ ആകാശത്തിന്റെ അധിപൻ സ്നേഹം തരുന്ന ദയാലുവായ പടച്ചവനാണെന്ന് എനിക്ക് ബോധ്യമായി നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ഉയരട്ടെ, ആ തൂരിന്റെ മണ്ണിൽ ആയിരക്കണക്കിന് ബിലാലുമാരെ ഈമാൻ കത്തി നിൽക്കുന്ന ഹൃദയത്തിന്റെ ഉടമകള് ഈ രാത്രിയിൽ നമുക്ക് സമ്മാനിക്കണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഉയരട്ടെ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ഉയരട്ടെ. അടിമപ്പാളയത്തിന്റെ ശഹാദത്തിന്റെ പവർ ആ കറുപ്പ് ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു അനുഗ്രഹം തന്ന, അല്ലാഹു സൗഭാഗ്യം തന്ന, അല്ലാഹു സൗന്ദര്യം തന്ന, അല്ലാഹു സൗകര്യം തന്ന, നിങ്ങൾ ആവേശത്തോടെ പറയുക, സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ.
പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ? പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാലിനോട് പറഞ്ഞു, ഇപ്പൊ തൽക്കാലം ആരോടും മിണ്ടണ്ട, അറിഞ്ഞാൽ ഉമയ്യത്ത് നിന്നെ കൊല്ലും. ഇല്ല ഇല്ല കൂട്ടുകാര, ഞാൻ ആരോടും പറയില്ല, നേരെ വീട്ടിലേക്ക്. പിറ്റന്ന് പ്രഭാതത്തിൽ ഉമയ്യത്ത് ഇങ്ങനെ റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോ ഒരു വല്ലാത്ത ശാന്തത, അടിമകളെ ഒന്നും കാണാനില്ല, പഴയതുപോലെ വലിയ ബഹളവും ഒന്നും ചിരിയും കളിയും ഒന്നും കാണുന്നില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ആ ഉമയ്യത്ത് എന്ന് പറയുന്ന ധീരനായ മുതലാളി നോക്കുമ്പോ ഒരടിമ മുമ്പിലൂടെ പോകും. ഇബ്നു അംബർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഈ ഉമയ്യത്ത് പറഞ്ഞു, ഏ ഇബ്നു അംബർ അവിടെ നിക്ക്. നേരത്തെ ഉമയ്യത്തിനെ കണ്ടാൽ തന്നെ ഓടിയെത്തുമായിരുന്നു, ഇപ്പൊ ഉമയ്യത്ത് വിളിച്ചിട്ട് നിന്നില്ല, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകണം. ഉമയ്യത്ത് പറഞ്ഞു, എന്റെ മുമ്പിലൂടെ ഇങ്ങനെ അഹങ്കാരത്തോടെ നടക്കാൻ മാത്രം ഈ ഇബ്നു അംബറിന് എവിടെ നിന്ന് ശക്തി കിട്ടി? വീണ്ടും വിളിച്ചു, ഏ ഇബ്നു അംബർ എവിടെയാ പോകുന്നത്? അവിടെ ഇരിക്ക് എന്ന് പറഞ്ഞു. ഇബ്നു അംബർ തിരിഞ്ഞു, തിരിഞ്ഞു, എന്തേ അല്ല നിനക്ക് എന്തോ ഒരു പവർ ഉള്ളതുപോലെ? അതെ, ഞാൻ ഇന്നലെ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുകയാണ്. ഉമയ്യത്ത് രാക്ഷസനെ പോലെ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, എന്ത് ഇസ്ലാം? നിങ്ങളുടെയൊക്കെ മതം മുതലാളിമാരാ, നിങ്ങളുടെ ദൈവം യജമാനന്മാരാ, നിനക്കൊരിക്കലും ഇസ്ലാം മതം സ്വീകരിക്കാനോ നിങ്ങൾ അംഗീകരിക്കാനോ ഒന്നിനും ഈ ലോകം മനസ്സു വെക്കില്ല, അതുകൊണ്ട് കടന്നു വെക്കോ. ഇബ്നു അംബർ നിസാരമായി ഒന്ന് ചിരിച്ചിട്ടാണ് കടന്നു പോയത്. എല്ലാ അടിമകളും അങ്ങനെ തന്നെ. ഉമയ്യത്ത് പെട്ടെന്ന് തന്നെ അബൂജഹലിനെ വിളിച്ചു, അബൂലഹബിനെ വിളിച്ചു, എല്ലാ ശത്രുക്കളെയും വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് വെച്ചു. പെട്ടെന്നുണ്ടായ ഒരു മീറ്റിംഗ്, പെട്ടെന്നുണ്ടാകുന്ന മീറ്റിംഗ്. ഇപ്പൊ കാസർഗോഡ് ഇലക്ഷൻ ഒക്കെ വരാൻ പോകുമ്പോ സെയ്ദ് ഇടയ്ക്കിടയ്ക്ക് ഒരു മീറ്റിംഗ് ഒക്കെ വെക്കുമല്ലോ, എങ്ങനെയെങ്കിലും ഒന്ന് കാര്യങ്ങളൊക്കെ നടത്തും. അതുപോലെ പെട്ടെന്നുണ്ടായ മീറ്റിംഗ് ആണ്. മുതലാളിമാരുടെ മുഖത്തൊക്കെ കടന്തൽ കുത്തിയതുപോലെ നീര് കെട്ടി നിൽക്കാൻ എല്ലാരും പറഞ്ഞു, എന്തിനാണ് ഇപ്പൊ പെട്ടെന്ന് ഒരു മീറ്റിംഗ്? ഉമയ്യത്തിനോട് ബാക്കിയുള്ള മുതലാളിമാര് പറഞ്ഞു, അടിമകൾക്കൊക്കെ അഹങ്കാരമായിരിക്കുകയാണ്, എന്തു മതമാണ് അബ്ദുള്ളയുടെ മകൻ കൊണ്ടുവന്നത്? അല്ലെങ്കിൽ തന്നെ അവൻ എങ്ങനെ പ്രവാചകനാകും? അവനെ തീമല്ലേ? അവൻ പണമില്ലാത്തവനല്ലേ? അവൻ പാവപ്പെട്ടവനല്ലേ? എല്ലാവരും ഇങ്ങനെ ചർച്ച നടത്തി. അവസാനം ഒരാള് പറഞ്ഞു, ഉമയ്യത്ത് വലിയ ബഹളമൊന്നും വെക്കണ്ട, ഉമയ്യത്തിന്റെ വീട്ടിലെ അടിമ ബിലാലില്ലേ, നാല് പ്രാവശ്യം മുഹമ്മദിന്റെ അടുത്ത് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. ഉമയ്യത്തിന്റെ കൈകാലുകൾ ഇങ്ങനെ തിളച്ചു മറിയാൻ തുടങ്ങി. എന്റെ അടിമയോ, എന്റെ ബിലാലോ, സിറിയയിൽ പോയി കച്ചവടം ചെയ്ത് ഒരുപാട് ലാഭം എനിക്ക് കൊണ്ടുതന്ന എന്റെ പ്രിയപ്പെട്ട ബിലാലോ, ഒരിക്കലുമില്ല. ആ ഏതടിമ പോയെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും, പക്ഷെ ബിലാല് പോയെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അടിമപ്പാളയത്തിൽ തർക്കമായി, വഴക്കായി, ബഹളമായി. ആ സമയത്ത് ബാക്കിയുള്ള മുഴുവൻ ആളുകളും പറഞ്ഞു, ശരിയാണ് ഉമയ്യത്തെ, നിന്റെ ബിലാൽ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുക. മയ്യത്ത് പറഞ്ഞു, എത്രയോ വർഷം കൊണ്ട് എന്റെ തോട്ടം, എന്റെ ഒട്ടകം, എന്റെ ആടിന്റെ മലവും മൂത്രവും കാഷ്ടവും മുഴുവനും വാരുന്ന, കൈകൊണ്ട് വാരുന്ന, ഞാൻ വരച്ച വരയ്ക്കപ്പുറം പോകാത്ത കറുത്ത ശരീരമാണെങ്കിലും കരുത്തുറ്റ് ജോലി ചെയ്യുന്ന എന്റെ ബിലാൽ അങ്ങനെ പോവില്ല. അവനെന്തിന് ഇസ്ലാം? അവനെന്തിന് പ്രവാചകൻ? അവനെന്തിന് മുഹമ്മദ്? അവന് എന്റെ കൂടെ തന്നെ കഴിയുന്നത് വലിയ സൗഭാഗ്യമാണ്. അവന്റെ ഉപ്പയും പണ്ട് അടിമയായി ഇവിടെ വാങ്ങിക്കൊണ്ടുവന്നതാണ്. പിന്നെ എന്തിന് ബിലാൽ എങ്ങനെ അഹങ്കാരം കാണിക്കണം? അവരെല്ലാവരും ഉറപ്പ് പറഞ്ഞു, സമന്മാരാണ് പോലും, മുതലാളിമാരും അടിമകളും സമന്മാരാണ് പോലും ഇസ്ലാമിൽ, വേർതിരിവില്ല. സമ്പന്നരും പാവപ്പെട്ടവരും തമ്മിൽ വേർതിരിവില്ല. അങ്ങനെ ഒരു മതം വന്നാൽ മുതലാളിമാരാരെ ഞങ്ങളൊക്കെ കുടുങ്ങിപ്പോകുമെന്ന് പറഞ്ഞപ്പോ ഉമയ്യത്ത് ചാട്ടവാറ് വലിച്ചൂരുകയാണ്, ഇവിടെ തുടങ്ങുന്നു ആ തൂരുകാരാ, പാവപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിക്കാൻ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഉമയ്യത്ത് ചാട്ടവാറൂരിയിട്ട് മുതലാളിമാരോട് പറയുകയാണ്, ഇവിടത്തെ ഏറ്റവും വലിയ റബ്ബ് മുതലാളി ഞാനാണ്, ഉമയ്യത്താണ്. എന്റെ അടിമ മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ ആ അടിമയെ വകവരുത്താതെ ഉമയ്യത്തിന് മടങ്ങൂല. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ ഇസ്ലാമതം കളഞ്ഞോ എന്ന് നിങ്ങളോട് ബിലാൽ ഉറക്കെ വിളിച്ചു പറയുമെന്ന് ഉമയ്യത്ത് പറയുകയാണ്. ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് അറേബ്യയിലെ ഏറ്റവും വലിയ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് എന്റെ അടിമയായ നന്ദികേട് കാട്ടിയ ബിലാൽ, കറുത്ത കരിങ്കുരങ്ങിനെ പോലിരിക്കുന്ന ബിലാൽ, ആ ബിലാൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് വിളിച്ചു പറയും, ഞാൻ അറിയാതെ സ്വീകരിച്ചു പോയതാണ്, എനിക്ക് മുഹമ്മദിനെ വേണ്ട, എനിക്ക് ഇസ്ലാം വേണ്ടാന്ന് വിളിച്ചു പറയുമെന്ന് ഉമയ്യത്ത് പറഞ്ഞിട്ട് ചാട്ട
തലവാറുകൊണ്ട് പോവുകയാണ്. നേരെ ഉമയ്യത്തിന്റെ വീട്ടിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു കിടക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഒട്ടക കൂട്ടത്തിനിടയിൽ ഇരുന്നു കൊണ്ട് മധുര മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയല്ലേ, നല്ല പാട്ടുകാരനല്ലേ, അതുകൊണ്ട് മനോഹരമായി നാവിന്റെ ശബ്ദം കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ വചനാമൃതം ഇങ്ങനെ നാവിലൂടെ പെയ്തിറങ്ങിയപ്പോ ഉമയ്യപ്പ് ചോദിച്ചെന്തേ ബിലാലെ, ഇത്രയും വർഷം കൊണ്ട് പറയാത്ത ഒരു വൃത്തികെട്ട മന്ത്രം നിന്റെ നാവില് വന്നല്ലോ, എന്തേ ബിലാലെ നീ പറഞ്ഞത്? ആ സമയത്ത് മഹാനായ ബിലാലിന് മനസ്സിലായി ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല, ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല. മഹാനായ ബിലാലിൽ മഅദി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ആദ്യമായി ഉമയ്യത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് ബിലാല് പറയുന്നു, നേതാവേ ഇതെന്റെ പുന്നാര ഹബീബ് എനിക്ക് പഠിപ്പിച്ചു തന്ന മന്ത്രമാണ്. പറയാനുള്ള ധൈര്യം കണ്ടോ, ഇവിടെയാണ് ബിലാലിനെ പഠിക്കേണ്ടത് ചെറുപ്പക്കാരാ, ഇവിടെയാണ് ബിലാലിനെ പരിചയപ്പെടേണ്ടത് ചെറുപ്പക്കാരാ. പറയാനുള്ള ധൈര്യം കണ്ടോ, ഉമയ്യത്ത് അടിക്കുമെന്നറിയാം, ഉമയ്യത്ത് ഉപദ്രവിക്കുമെന്നറിയാം, ഉമയ്യത്ത് കൊന്നുകളയുമെന്നറിയാം, എന്നാലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉമയ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. പറഞ്ഞു തീരുന്നതിനു മുമ്പ് ഉമയ്യത്തിന്റെ ചാട്ടവാറ് തലങ്ങും വിലങ്ങും പാവപ്പെട്ട ബിലാലിന്റെ ശരീരത്തിൽ പതിയുകയാണ്, മുഖത്തടിക്കുകയാണ്, കണ്ണു പൊട്ടുകയാണ്, രക്തം വരികയാണ്. തിരിഞ്ഞും മറിഞ്ഞും ബിലാല് കിടന്ന് പിടയ്ക്കുമ്പോ അവസാനിപ്പിക്കാത്ത പ്രഹരങ്ങളാണ്. പാദ വിരൽ മുതൽ തലവരെ ചാട്ടവാറ് കൊണ്ടടിക്കുമ്പോ തളർന്നിട്ട് ഉമയ്യത്തിരിക്കുമ്പോ ഉമയ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ബിലാല് പറയുകയാണ്, മുമ്പ് നീ എന്നെ അടിക്കുമ്പോ എനിക്ക് പെട്ടെന്ന് വേദനിക്കുമായിരുന്നു, പക്ഷേ അന്ന് ഒരടി കൊണ്ട് ശക്തിയേക്കാൾ ഇന്ന് 1000 അടി കൊള്ളാനുള്ള ശക്തി എനിക്ക് കിട്ടിയത് ലാഖത്തുഴമുൽ ഈമാൻ, അത് ഈമാന്റെ രുചിയാണ്. നിങ്ങൾ പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോ നിങ്ങൾ അത്ഭുതപ്പെടുമല്ലോ, എങ്ങനെയാണ് ഇസ്രായേലി പട്ടാളക്കാരുടെ തോക്കിന്റെ മുമ്പില് ഫലസ്തീന്റെ പിഞ്ചുമക്കളും നെഞ്ചു വിരിച്ചു നിൽക്കുന്നത്, എങ്ങനെയാണ് പത്രം വായിച്ചിട്ട് മൂക്കത്ത് വിരൽ വെക്കുന്നവര്, എല്ലാം നഷ്ടപ്പെട്ടു പോയ ഫലസ്തീന്റെ മക്കള്, വാപ്പ നഷ്ടപ്പെട്ടു പോയ ഫലസ്തീന്റെ അനാഥ മക്കള്, ഉമ്മ നഷ്ടപ്പെട്ടു പോയ ഫലസ്തീന്റെ പാവപ്പെട്ട മക്കള്, ആ മക്കളെ നെഞ്ചു വിരിച്ചതെന്നിട്ട് പറയുന്ന മന്ത്രമുണ്ട് അതൂരുകാരോ, ആരോഗ്യം തന്ന നീ പറയാത്തത്, സമ്പത്ത് തന്ന നീ പറയാത്തത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ഫലസ്തീന്റെ ചോരപ്പൊടികളായി പിടഞ്ഞു വീടുന്നതെങ്കിൽ ഇവിടെ ബിലാല് പറയുന്നു, ഉമയ്യത്തെ എന്നെ കഷണം കഷണമായി മുറിച്ചു കളഞ്ഞാൽ, എന്നെ കഷണം കഷണമായി മുറിച്ചു കളഞ്ഞാൽ ഞാനൊരിക്കലും ഇസ്ലാമിന്റെ സൗന്ദര്യം കളയൂല്ല. കഷണമായി മുറിച്ചു കളഞ്ഞാൽ ഞാൻ കളയൂല. എന്ത് സാധനം കൊടുക്കണത്തുണ്ട്? പിരിവിന്റെ ആണോ? അതെ. വേറെ നോട്ടീസ് വാങ്ങി വെച്ചോളൂ, ഇപ്പൊ വായിക്കണ്ട കേട്ടോ. എന്ത് നോട്ടീസ് ആണെങ്കിലും ഈ ചരിത്രത്തിന്റെ ഇടയിൽ നോട്ടീസ് ആയി പോകും. നാളെ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കും, ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു നോട്ടീസ് കിട്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് അതിന് ഒരു കര എത്തിക്കുന്നത് വരെ ദയവ് ചെയ്ത് ഒരു ഉപദ്രവം ഉണ്ടാക്കരുത്. വൃത്തിയോടെ കേട്ടോ. ഒഴിവായ കസേരയിലേക്ക് ബാക്കിയുള്ളവർ കടന്നു വന്നിരുന്നോളൂ. ചെറുപ്പക്കാരൊക്കെ നല്ല ഉഷാറായിട്ട് ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല. അതിനു മുമ്പേ വെള്ളം കുടിയില്ലല്ലോ, അതിനു മുമ്പേ ഭക്ഷണം കഴിപ്പില്ല. 3 ദിവസം ഒട്ടക കൂട്ടത്തിനിടയിൽ കൈയും കാലും കെട്ടി കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിരുന്നു. 3 ദിവസം അങ്ങനെ തന്നെ കിടന്നു മഹാനായ ബിലാൽ. ഉമയ്യത്തെ യജമാനന്മാരോട് പറഞ്ഞു, പേടിക്കണ്ട, 1 ദിവസം കൊണ്ടവനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല, 3ാമത്തെ ദിവസം കഴിയുമ്പോ അവൻ മാറിക്കൊള്ളുമെന്ന് പറഞ്ഞു. 3ാമത്തെ ദിവസം കഴിഞ്ഞ് ഒട്ടക കൂട്ടത്തിനിടയിലേക്ക് ഉമയ്യത്ത് ചെന്നിട്ട് ചോദിച്ചു, ബിലാലെ നീ ചത്തോ ഉണ്ടോ, മരിച്ചോ, ജീവനുണ്ടോ?
ബിലാൽ റളിയല്ലാഹു അൻഹു ആ ഉമയ്യത്തിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, രക്തം ഇങ്ങനെ ഒഴുകുന്നു നെറ്റിയിലും കണ്ണിലും ഒക്കെ. ഉമയ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. രണ്ട് കൈയും കെട്ടിയിട്ടിരിക്കുന്നു, രണ്ട് കാലും കെട്ടിയിട്ടിരിക്കുന്നു. ഉമയ്യത്ത് വന്നിട്ട് തന്റെ കാലുകൊണ്ട് ചവിട്ടുകയാണ്. പാവപ്പെട്ട ബിലാൽ ഒട്ടകത്തിന്റെ കാറ്റത്തിനിടയിൽ കിടന്ന് ഉരുളുകയാണ്. ആ ബിലാലിന് മുഅദ്ദി റളിയല്ലാഹു തആല അൻഹുവിന് രണ്ടാമത്തെ ശിക്ഷ. ആ രാജകൊട്ടാരത്തിലെ മുഴുവൻ അടിമകളെയും ഉമയ്യത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അടിമകളെ, നിങ്ങളോടൊപ്പം കിടന്നുറങ്ങിയിരുന്ന, നിങ്ങളോടൊത്ത് ഭക്ഷണം കഴിച്ചിരുന്ന ഈ ബിലാലിന്റെ ശരീരത്തിലും മുഴുവനും മുള്ളു തറപ്പിച്ചു വെക്കുക. വലിയ വലിയ മുള്ളു കൊണ്ടുവരികയാണ്, വലിയ വലിയ മുള്ളു കൊണ്ടുവരികയാണ്. കാലിന്റെ പാദവിരൽ മുതൽ ആ മുള്ളിങ്ങനെ അടിച്ച് 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 തറപ്പിക്കുകയാണ്. ബിലാലിന്റെ ശരീരത്തിലേക്ക് ആ മുള്ളിങ്ങനെ തറച്ചു കയറുന്നുള്ളൂ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരായ അടിമകളാണ് അടിക്കുന്നത്. ഓരോ അടിയടിക്കുമ്പോഴും രക്തം ഇങ്ങനെ പൊട്ടി വരികയാണ്. ആ തൂരു വന്ന ചെറുപ്പക്കാരാ, ആ തൂരു വന്ന പൊന്നുപെങ്ങളെ, അടുക്കള ജോലിക്കിടയിൽ നിന്റെ വിരലൊന്ന് മുറിയുമ്പോ എത്ര നൊമ്പരമാണ്. എന്റെ ചെറുപ്പക്കാരാ, ഇത് ശരീരത്തിന്റെ ഒരു ഭാഗത്തെ മുറിവല്ല, ശരീരം മുഴുവനും ഈ മൂർച്ചയുള്ള മുള്ള, ഖനമുള്ള ആണി പോലിരിക്കുന്ന മുള്ളങ്ങോട്ട് അടിച്ച് താഴ്ത്തുകയാണ്. ആനാര ബിലാറിയല്ലാഹു ഓരോ അടിയടിക്കുമ്പോഴും അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന് പറഞ്ഞിട്ടിങ്ങനെ കരയുകയാണ്, കണ്ണുനീരൊഴുകയാണ്. അല്ലാഹുവേ, ഉമയ്യത്ത് പറയുന്നു, ബിലാലേ നീ ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞാ മതി, വേണ്ടായിരുന്നല്ലോ, മുഹമ്മദിന്റെ അടുത്ത് പോകണ്ടായിരുന്നല്ലോ എന്നൊരു പ്രാവശ്യം ഒന്ന് പറഞ്ഞാ മതി ബിലാലേ, നിന്നെ പിന്നെ അടിക്കൂല്ല, നിന്നെ പിന്നെ ഉപദ്രവിക്കൂല്ല, നിന്നെ പിന്നെ ഒന്നും ചെയ്യൂല. ആ സമയത്ത് ബിലാൽ പറഞ്ഞു, ഇല്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ആ തൂര് കണ്ട ഒരു മസിൽ പവർ ഉള്ള ചെറുപ്പക്കാരന് വേണ്ടി ഇസ്ലാം കളയുന്ന ആ തൂരിലെ പെണ്ണേ, കാണാൻ നല്ല മൊഞ്ചുള്ള, കാണാൻ നല്ല ചുള്ളനായ ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോ ഇസ്ലാമിനെ മറക്കുന്ന പെണ്ണേ, അല്ലാഹുവിന്റെ ദീൻ മറക്കുന്ന ചെറുപ്പക്കാരാ. ഇവിടത്തെ ബഹുമാനനായ ഖത്തീബനോട് പറഞ്ഞത് എന്തെന്നറിയോ, ഉസ്താറേ എല്ലാ ചെറുപ്പക്കാരും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആരക്കണേ, എല്ലാ യുവാക്കളും മജ്ലിസും നൂറ് ഓതാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ, എല്ലാ ചെറുപ്പക്കാരും ഖുർആൻ ഓതാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. ആയിരക്കണക്കിന് ചെറുപ്പക്കാരുള്ള ആ തൂര് വന്ന മക്കളോട് പാവപ്പെട്ടവൻ പറയുകയാണ്, അല്ലാഹ മറക്കല്ല മോനെ, ഞാൻ ആ വണ്ടിയിൽ ഇങ്ങോട്ട് കടന്നു വരുമ്പോ റോഡിന്റെ രണ്ടു ഭാഗത്തായി നടന്നു പോകുന്നത് മുഴുവനും നല്ല കരുത്തുറ്റ ചെറുപ്പക്കാരാണ്. മക്കളെ, അല്ലാഹുവിന്റെ ദീൻ മറക്കല്ലേ ചെറുപ്പക്കാരാ, നിങ്ങളിപ്പൊ ചെയ്യുന്ന പുണ്യത്തിന് കിട്ടുന്ന പ്രതിഫലമുണ്ടല്ലോ, എത്ര കാലം കഴിഞ്ഞാലും വിലമതിക്കാരാവൂല ചെറുപ്പക്കാരാ. ആ തൂരിലേക്ക് കടന്നു വരിക, പള്ളികളിലേക്ക് കടന്നു വരിക, ദീൻ വാരി പുണരുക, കള്ളും കഞ്ചാവും ലഹരിയും പെണ്ണുമൊക്കെ വലിച്ചെറിയുക, അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരിക. പാവപ്പെട്ട ബിലാൽ അല്ലാഹു അഹദം ഉറക്കെ വിളിച്ചു പറയുന്നോ, നിങ്ങളെ പോലെ സൗകര്യങ്ങളില്ല, നിങ്ങളെ പോലെ സംവിധാനങ്ങളില്ല, ശരീരം മുഴുവനും രക്തനിറമണിഞ്ഞിരിക്കുകയാണ്. ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അതിൽ നിന്ന് മാറാതെ വന്നപ്പോ അവസാനം വലിയ തടി കൊണ്ടുവന്ന് മുള്ള് അടിച്ചു വെച്ച ശരീരത്തെ കെട്ടിയിട്ടിട്ട് വലിയ വലിയ തടി കൊണ്ട് വന്നിട്ട് അടിക്കുകയാണ്, കാലി മുതൽ അടിക്കുകയാണ്. ഓരോ അടിയിലും അല്ലാ 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 അല്ലാ. ഉമയ്യത്ത് വിചാരിച്ചോ ഈ അടി കൊണ്ട് യവൻ മാറുമെന്ന്. പക്ഷേ മഹാനായ ബിലാൽ ഇന്നായിരക്കണക്കിന് ആ തൂറിലെ ചെറുപ്പക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ചരിത്രം രചിക്കുകയായിരുന്നു. ഒരിക്കലും
ഒരിക്കലും മരിക്കാത്ത ആത്മാവിന്റെ ഉടമയാവുകയായിരുന്നു. അല്ലാന്റെ ലോകത്ത് സ്വർഗം പണിയുകയായിരുന്നു ബിലാൽ. പാപപ്പെട്ട ബിലാൽ പറഞ്ഞു, ഞാൻ മാറൂല്ല, നിങ്ങൾ എന്നെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിച്ചാലും മാറൂല്ല. അവസാനം അബൂജഹൽ വരികയാണ്, അവസാനം ഇസ്ലാമിന്റെ ശത്രുക്കൾ മുഴുവനും വരികയാണ്. അവര് മുഴുവനും വന്നപ്പോ ഉമയ്യത്ത് പറഞ്ഞു, ഞാൻ അവനെ കൊല്ലും, ഇനി എനിക്ക് അടിക്കാൻ വയ്യ, ഇനി എനിക്ക് ഇടിക്കാൻ വയ്യ, ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ അബൂജഹൽ പറഞ്ഞു, മണ്ടത്തരം കാണിക്കല്ലേ, കൊന്നാൽ പിന്നെ അതോടുകൂടി കഴിയോലോ, പിന്നെ അടിമകളൊക്കെ വിചാരിക്കും ഇസ്ലാമരം സ്വീകരിച്ചാലും മുതലാളി കൊല്ലുകയേ ഉള്ളൂ, അതുകൊണ്ട് വേണ്ട, അവനെ കൊല്ലണ്ട, അവനിങ്ങനെ നീറി നീറി കിടക്കട്ടെ, അവൻ മാറുമോ എന്ന് നോക്കട്ടെ, ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ അവനെ കിടത്തുക. അബൂജഹൽ പറഞ്ഞു, ഇനി ഞാനൊന്ന് നോക്കട്ടെ, ഉമയ്യപ്പേ നീ ഒന്ന് മാറുക, ഇനി ഞാനൊന്ന് നോക്കട്ടെ. അബൂജഹലിന്റെ ഐഡിയ എന്തായിരുന്നു എന്നറിയോ, കാലിൽ കയറ് കെട്ടിയിട്ട് അടിമകളോട് പറഞ്ഞു, വലിച്ചിഴയ്ക്കുക, എവിടെ ഒട്ടകക്കൂട്ടിന്റെ അകത്തിരുന്ന് വലിച്ചഴച്ചു വലിച്ചഴച്ച് ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ വസ്ത്രം ധരിപ്പിക്കാതെ ബിലാലിനെ വലിച്ചു കൊണ്ടുപോവുക, സൂര്യന്റെ ഏറ്റവും ചൂടേൽക്കുന്ന സ്ഥലത്ത് കൊണ്ട് കിടത്തുക, എത്ര എത്ര വെള്ളം കുടിക്കാത്തവനാണെങ്കിലും ആ സമയത്ത് അവനൊരു ദാഹം വരുമ്പോ വെള്ളം ചോദിക്കുമല്ലോ. ഉമയ്യത്തും അബൂജഹലും ഒക്കെ പിന്നാലെ പോയി, അല്ലാഹുവേ പാവപ്പെട്ട ബിലാല് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ചെറുപ്പക്കാരാ, ആരുടെ സ്വത്ത് മൂട്ടിച്ചിട്ടാണ് ചെറുപ്പക്കാരാ, ആരെ കുറ്റം പറഞ്ഞിട്ടാണ് ചെറുപ്പക്കാരാ, ഈ ലോകത്തിന്റെ സിട്ടാവ് അല്ലാഹു ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ, നിസ്കാരം കൃത്യമായി നിർവഹിക്കണമെന്ന് ഉറക്കെ പറഞ്ഞത് കൊണ്ടല്ലേ, എന്റെ റസൂലിന്റെ മുത്ത റസൂല് മുഹമ്മദ് ആണെന്ന് ഉറക്കെ പറഞ്ഞത് കൊണ്ടല്ലേ, കയ്യും കാലും കെട്ടിയിട്ട് അടിമകൾ വന്നിട്ട് ബിലാലിനെ വലിക്കുകയാണ്, അവർക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല, അവര് ശമ്പളം പറ്റുന്നവരല്ലേ, അവര് അടിമക്കമ്പോളത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നവരല്ലേ, അവര് ബിലാലിന്റെ വസ്ത്രമഴിക്കുന്നു, അവര് ബിലാലിന്റെ ശരീരത്തിലെ സർവ വസ്ത്രങ്ങളും മാറ്റുകയാണ്, എന്നിട്ട് ആ ബിലാലിന്റെ കാലിൽ കയറ് കിട്ടുകയാണ്, മരുഭൂമിയിലൂടെ വലിച്ചു 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 കൊണ്ടുപോകുന്നു. പാവപ്പെട്ട ബിലാൽ ചിന്തിച്ചു നോക്ക് ചെറുപ്പക്കാരാ, ഒരു വക്കത്ത് നിസ്കാരം മുടക്കല്ലേ പൊന്നുമോരെ, അല്ലാന്റെ പള്ളി കാണുമ്പോ തിരിഞ്ഞു നടക്കല്ലേ ആ തൂരിലെ ചെറുപ്പക്കാരാ, നിസ്കരിക്കണേ, നോമ്പ് പിടിക്കണേ, ഖുർആൻ ഓതണേ. ആ പാവപ്പെട്ട ബിലാൽ അതിനുവേണ്ടി അനുഭവിച്ച കട്ടതയുണ്ടല്ലോ, നമുക്ക് വീടില്ലേ, നമുക്ക് ഭക്ഷണമില്ലേ, നമുക്ക് ആരോഗ്യമില്ലേ, നമുക്ക് സുഖമില്ലേ, നമുക്ക് പള്ളികളില്ലേ, നമുക്ക് സമസ്തയില്ലേ, നമുക്ക് മഹാന്മാരായ നേതൃത്വമില്ലേ, പിന്നെ എന്തിനാ മടി വിചാരിക്കുന്ന ചെറുപ്പക്കാര. പാവപ്പെട്ട ബിലാലിനെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ വലിച്ചടച്ചു കൊണ്ടുപോകുമ്പോ ശരീരത്തിൽ നിന്ന് രക്തം പൊടിയുകയാണ്. ആ സൂര്യതാപം ഏറ്റവും അധികം ഏൽക്കുന്ന പച്ചമണ്ണില് ബിലാറിൽ എല്ലാവരും ഇവനെ കൊണ്ട് കിടത്തിയിട്ട് എല്ലാവരും മാറിപ്പോകുമ്പോ ആദ്യമായി ബിലാൽ ഇച്ചിരി വെള്ളം തരുവോ, എനിക്ക് ഇച്ചിരി വെള്ളം തരുവോ, ഇത്രയും ദിവസം ഉപദ്രവിച്ചിട്ട് പറന്നില്ല, ഇത്രയും ദിവസം ആക്രമിച്ചിട്ട് പറന്നില്ല, ഇത്രയും ദിവസം ഉപദ്രവിച്ചിട്ട് ചോദിച്ചില്ല, ആദ്യമായിട്ട് ബിലാൽ സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. ആ ചുട്ടുപഴുത്ത കനൽക്കട്ട പോലെ തിളങ്ങുന്ന മണലാരണ്യത്തിൽ കിടന്നിട്ട് ആദ്യമായിട്ട് ബിലാൽ പറയുകയാണ്, എനിക്ക് ഇച്ചിരി വെള്ളം തരുവോ. ആ സമയത്ത് ഉമയ്യത്ത് വരികയാണ്, അല്ലാഹുവേ ഞങ്ങളെ പാവപ്പെട്ട ബിലാൽ, ഞങ്ങളെ പാവപ്പെട്ട ബിലാൽ. ആ സമയത്ത് ഉമയ്യത്ത് വന്നിട്ട് രണ്ട് കാലങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ബിലാലിന്റെ വാക്യകത്തേക്ക് മൂത്രമൊഴിച്ചു കൊടുക്കുകയാണ്, അല്ലാഹുവേ ഞങ്ങളുടെ ബിലാൽ, സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ. ഉമയ്യത്തിന്റെ മൂത്രം തന്റെ വാക്യകത്തേക്ക് വീണപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് തുപ്പിക്കളയുകയാണ്. മദീനയിലിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ
ഹൗദരൊക്കെ പറഞ്ഞല്ലോ എന്റെ ഹൗദുൽ കൗസർ കുടിക്കാൻ വരും അവര് മുഴുവനും. അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ കോരി കുടിക്കുമ്പോ ഒരാൾക്ക് മാത്രം ഞാൻ ഹൗദിൽ നിന്ന് വെള്ളം കോരിയിട്ട് അവനെ കുടിപ്പിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ ആ ഒരു ഭാഗ്യവാൻ ആരാണ്? നബിയേ അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ സ്വർഗത്തിന്റെ ഹൗദ് ആ ഹൗദുൽ കൗസറിൽ നിന്ന് അങ്ങ് തന്നെ വെള്ളം കോരിയിട്ട് കുടിപ്പിച്ചു കൊടുക്കുന്നത് ആർക്കാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, എന്റെ ബിലാൽ, എന്റെ ബിലാൽ കറുത്ത ശരീരത്തിന്റെ അകത്ത് വെളുത്ത മനസ്സിന്റെ വെള്ള കൊട്ടാരം തീർത്തു പോയ എന്റെ പ്രിയപ്പെട്ട ബിലാൽ, ആ ബിലാലിന് ഞാൻ ഹൗദുൽ കൗസർ കോരി കൊടുത്ത് വാക്യകത്തേക്ക് ഒടിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ടും അവസാനിച്ചില്ല, എന്നിട്ടും ബിലാല് പറഞ്ഞു, അല്ലാഹു അഹദ്. അബൂജഹൽ പറഞ്ഞു, എന്നാലിന് ഒരു കാര്യം ചെയ്യാം, 17 അടിമകളെ കൊണ്ട് എടുത്താൽ ഉയരാത്ത വലിയ ഒരു പാറ, വലിയ ഒരു പാറ, കരിമ്പാറ 17 അടിമകൾ കൂടി എടുത്തു ചുമന്നുകൊണ്ട് വരുന്നു. അല്ലോ ഉമയ്യപ്പ ജോലി ചെമ്പ് ചെയ്യുന്നു, അബൂജഹലെ ഈ നശിച്ചവൻ ചാകുന്നെങ്കിൽ ചാവട്ടെ, എവനെങ്കിലും ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ അടിമകൾ ഉരുട്ടിക്കൊണ്ട് വന്ന വലിയ പാറക്കല്ലുണ്ടല്ലോ പാവപ്പെട്ട ബിലാലിന്റെ നെഞ്ചിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കുന്നു. അല്ലോ ഉണങ്ങിക്കരിഞ്ഞു പോയ വെള്ളം കുടിക്കാത്ത പാവപ്പെട്ട ബിലാലിന്റെ ശരീരം മണ്ണിനോട് ചേർന്നു പോകുന്നു. അല്ലോ ആ സമയത്തതാ കടന്നു വരുന്നു, ആ സമയത്തതാ കടന്നു വരുന്നു, ആ സമയത്തതാ കടന്നു വരുന്നു. ബിലാലിന് സ്നേഹം കൊടുത്ത ഒന്നാമത്തെ കൂട്ടുകാർ, ബിലാലിന് പുഞ്ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത ഒന്നാമത്തെ കൂട്ടുകാർ, ബിലാലിന് വാരിപ്പുണർന്ന് മുത്തം കൊടുത്ത ഒന്നാമത്തെ കൂട്ടുകാർ കടന്നു വരികയാണ് മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്. കടന്നു വന്നിട്ട് ഉമയ്യത്തിനോട് പറയുന്നു, പാവമല്ലേ ഉമയ്യത്തെ, തിരിച്ചടിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ പട്ടിണി കിട്ടിട്ട് ഇങ്ങനെ നരകിക്കുന്നെന്തിനാണ്? ഉമയ്യത്ത് പറഞ്ഞു, ഒന്നെങ്കിൽ ഇവൻ ചാകണം, ഇല്ലെങ്കിൽ ഇവനെ മോചിപ്പിക്കണം, അതുവരെ ഞാൻ ഇവനെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, ഉമയ്യത്തേ ഈ അടിമയെ നീ എനിക്ക് തരുന്നുണ്ടോ? ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സദഖ, അതിനപ്പുറം ഒരു സദഖയില്ല. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ സദഖ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്യാൻ പോകുന്നു, ഈ അടിമയെ നീ എനിക്ക് തരുന്നു. ഉമയ്യത്തെ രാക്ഷസനെ പോലെ ചിരിച്ചു. അബൂജഹലും അബൂ സുഫിയാനും പറഞ്ഞു, അബൂബക്കറിന്റെ പ്രാന്താണ് മുഹമ്മദ് എന്ന പ്രാന്തന്റെ കൂടെ കൂടി നിനക്ക് പ്രാന്ത് പടർന്നതാണ്. ഈ പഞ്ഞിക്കെട്ട് പോലെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ കിടന്നിട്ട് ശ്വാസം എടുക്കാൻ കഴിയണില്ല, മൂത്രം കുടിച്ച് കിടക്കുന്ന ഈ ബിലാലിനെ നീ കൊണ്ടുപോയിട്ട് എന്തേ ചെയ്യാൻ? അബൂബക്കർ അവനിപ്പോ 1-2 മണിക്കൂർ കഴിയുമ്പോ മരിക്കും, ഇനി അവന് ജീവിക്കാൻ പറ്റൂ, ഇനി അവൻ ആര് വാങ്ങിയാലും ജീവിക്കാൻ പറ്റൂല, ഏത് വൈദ്യം വന്നാലും ഇനി ജീവിക്കാൻ പറ്റൂ. അവന്റെ സർവ ശരീരത്തിന്റെ നാടി നരമ്പുകൾ ഇടിച്ച് പഞ്ഞി പോലെയാക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതൊന്നും ചോദിച്ചില്ല, ഈ ബിലാലിനെ ഈ ശരീരത്തോടു കൂടി നിങ്ങൾ എനിക്ക് തരുമോ? പെട്ടെന്ന് ഉമയ്യത്ത് ചിന്തിച്ചു, ഏതായാലും അവൻ മരിക്കും, ഞാൻ നല്ല വില കൊടുത്ത് അന്ന് വാങ്ങിയതാ കമ്പോളത്തെ, എല്ലാം കൊണ്ടും എനിക്ക് ലാഭമില്ല, ഞാൻ പിന്നെ എന്തിനു വേണ്ടെന്ന് വെക്കണം, തോന്നി പോട്ടെ, എന്തായാലും അവൻ ഇസ്ലാമിൽ നിന്ന് മാറൂല എന്ന് ഉമയ്യത്തിന് ഉറപ്പാണ്. കാരണം ഇത്രയും ഉപദ്രവം കേട്ടല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ഉമയ്യത്ത് അബൂബക്കറിനോട് പറഞ്ഞു, അന്ന് നിലവിൽ നല്ല കരുത്തരായ 60 അടിമകൾക്ക് കൊടുക്കുന്ന കാശ് നീ തരൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഉമയ്യത്തിന് കൈ കൊടുത്തിട്ട് പറയുന്നു, ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. അന്ന് കരുത്തരായ നല്ല ആരോഗ്യമുള്ള 60 അടിമകൾക്ക് കൊടുക്കുന്ന കാശ് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചപ്പോ അല്ലാഹുവേ ഉമയ്യത്ത് തളർന്നു വീണുപോവുകയാണ്.
ഉമയ്യത്ത് തളർന്നു വീണു പോവുകയാണ്, ഉമയ്യത്ത് തളർന്നു വീണു പോവുകയാണ്. അബൂജഹലും അബൂ സുബിയാനും ഒക്കെ അത്ഭുതപ്പെട്ടു പോയി. നിനക്കെന്തു പറ്റി അബൂബക്കറേ, ഉമയ്യത്ത് സമ്മതിച്ചോ എന്ന് ചോദിച്ചപ്പോ സമ്മതിച്ചെന്ന് പറഞ്ഞു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 60 അടിമകളുടെ പൈസ എടുത്ത് ഉമയ്യത്തിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ഓടുകയാണ്, ബിലാലേ ബിലാലേ ബിലാലേ, ഞാൻ വന്നു ബിലാലേ, ഞാൻ വന്നു ബിലാലേ, ഞാൻ വന്നു ബിലാലേ, കരയരുത് ബിലാലേ, കരയരുത് ബിലാലേ, കരയരുത് ബിലാലേ. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, അല്ലാഹു എന്നെ പരീക്ഷിച്ചതാണ്, എന്റെ ഈമാനിന്റെ ശക്തി എത്രയുണ്ടെന്നറിയാൻ അല്ലാഹു എന്നെ പരീക്ഷിച്ചതാണ്. ഞാൻ കരയില്ല, എനിക്ക് വേദനയില്ല, എനിക്ക് നബിയെ കാണണം, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കാണണം, എനിക്ക് എന്റെ മുത്തു നബിയെ കാണണം. ആ പുന്നാര ഹബീബ് ചേർത്തു വെച്ച ആ ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ പകർന്നു തന്ന സുഖമുണ്ടല്ലോ, എനിക്കൊന്നുകൂടെ നുകരണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാലേ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നും രാത്രിയാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ബിലാലിനെ കുറിച്ച് പറഞ്ഞിട്ട് കരയുമെന്ന് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കുകയാണ്. എന്റെ പേര് പറഞ്ഞോ റസൂല്, എന്നെ കുറിച്ച് ചോദിച്ചോ റസൂല്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ഒരു കൊച്ചുകുട്ടിയെ പോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എടുക്കുകയാണ്. എടുത്ത് നടന്നു പോകുമ്പോ ഉമയ്യത്ത് അബൂബക്കറിനോട് പറയുന്നു, അബൂബക്കറേ, ഒരടിമയുടെ കാശ് പോലും യവന് കൊടുക്കണ്ടല്ലോ അബൂബക്കറേ, പിന്നെന്തിനാണ് നീ വാങ്ങിയതെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ തിരിഞ്ഞിരുന്നിട്ട് പറയുകയാണ്, ഉമയ്യത്തെ, 100 അടിമകളുടെ വില നിങ്ങൾ ചോദിച്ചാലും എന്റെ പാപപ്പെട്ട ബിലാലിനെ വാങ്ങാ, ആ കാശ് മുഴുവനെ ഞാൻ തരുമെന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ മുത്തു നബി തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ാണ് അബൂബക്കർ അടിമയെ അത്രയും പണം കൊടുത്ത് വാങ്ങിയത്, അത്രയും പണം കൊടുത്ത് വാങ്ങിയത് പേരെടുക്കാനല്ല, കയ്യടി കിട്ടാനല്ല, ജനങ്ങളുടെ സന്തോഷം കിട്ടാനല്ല. എന്തെങ്കിലും അബൂബക്കറിന് ഫലമുള്ളത് കൊണ്ടല്ല, ഭൗതികമായ ഉപകാരമുള്ളത് കൊണ്ടല്ല. അല്ലാന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ്, പടച്ചോന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിൽക്കുകയാ, സഹാബത്ത് എഴുന്നേറ്റ് നിൽക്കുകയാ, അടിമുടി കറുത്ത ബിലാലാണ്, അവർ ആത്മാവിൽ വെള്ളാമ്പൽ പൂവാണ്, അബൂബക്കർ സിദ്ദീഖ് അവർ ചെല്ലുന്നു, അവർ അടിമത്തം മോചിപ്പിച്ചെടുക്കുന്നു, അടിമുടി കറുത്ത ബിലാലാണ്, അവർ ആത്മാവിൽ വെള്ളാമ്പൽ പൂവാണ്, അബൂബക്കർ സിദ്ദീഖ് അവർ ചെല്ലുന്നു, അവർ അടിമത്തം മോചിപ്പിച്ചെടുക്കുന്നു, പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവന ദീനിൻ തേനിശല് കാടിളകും കുഫർ കൂട്ടത്തില് അന്ന് കെലിമത്തുറപ്പിച്ച പൂങ്കരള് മറന്നുപോയ മറന്നുപോര ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മധുരമുള്ള വരികള് എന്റെ ആത്തൂരുകാർക്ക് വേണ്ടി തരികയാണ്. മറക്കല്ലേ ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നപ്പോ അല്ലാഹുവും റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റിരുന്ന് സ്വീകരിക്കുകയാണ്. ബിലാലിന്റെ കണ്ണീര് തുടച്ചു കൊടുക്കുകയാണ്. കാരണം ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ ആരാണ്? അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികളൊന്ന് കരഞ്ഞാൽ പിടയ്ക്കും
ഉറപ്പിക്കുന്ന ഹൃദയമേ നബി മുഹമ്മദ് മുസ്തഫ വിശ്വാസികളൊന്ന് വേദനിച്ച കൂടെ വേദനിക്കുന്ന ഉടമയേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ബിലാലേ ഇനി നിനക്ക് രണ്ട് സ്വർഗമാണ് ബിലാലേ ഇനി നിനക്ക് രണ്ട് സ്വർഗമാണ് ബിലാലേ ചോദിച്ചു രണ്ട് സ്വർഗമോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഒന്നിവിടെ ചങ്ങലക്കെട്ടുകളില്ല അടിമത്വമില്ല ഒട്ടകത്തമയ്ക്കണ്ട ചാട്ടവാറിന്റെ അടിയില്ല സ്നേഹം മാത്രം ബിലാലേ സ്നേഹം മാത്രം ബിലാലേ രണ്ടെവിടെയാണ് അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും പേടിക്കണ്ട ബിലാലേ ഈ കണ്ണീരിന് പകരമായി ഈ അക്രമങ്ങൾക്ക് പകരമായി ഈ രക്തച്ചൊരിച്ചിലിന് പകരമായി ഈ കഷ്ടപ്പാടിന് പകരമായി അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് പറയുകയാണ് ഖുർആനന്തേ പറഞ്ഞത് വനുരീദു അന്ന മുന്ന അലല്ലദീന സ്തുദ്ഇഫു ഫിൽ അർളി വനജഅലഹും അയ്മതം വനജഅലഹുൽ വാരിസീ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ ഇതുപോലെ ആക്രമിക്കപ്പെട്ടവർക്ക് ഭൂമിയുടെ അവകാശം ഞാൻ കൊടുക്കുകയാണ് ഭൂമിയുടെ അനന്തരാവകാശം ഞാൻ കൊടുക്കുകയാണ് അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയാണ് അവരെ നേതാക്കന്മാരാക്കാൻ പോവുകയാണ് അവരെ യജമാനന്മാരാക്കാൻ പോവുകയാണ് ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ് സുബ്ഹാനല്ലാഹ് അവിടെ നിന്നുകൊണ്ട് ചരിത്രത്തിന് വലിയൊരു മാറ്റം വരികയാണ് ഇവിടെ ഇനി ചരിത്രത്തിന് വലിയ ഒരു മാറ്റം വരികയാണ് എന്താ തൂരുകാർക്ക് അത് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്താ തൂരുകാർ അതവോടുകൂടിയിരുന്ന് ആ ചരിത്രത്തിന്റെ സമാപനം കേൾക്കുമോ എന്ന് എനിക്കറിയില്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ മുതലാളിമാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോ അവര് പറയുന്നു മുഹമ്മദേ നിന്റെ കൂടെ അടിമകളല്ലേ ഉള്ളൂ നിന്റെ കൂടെ പട്ടിണി പാവങ്ങളല്ലേ ഉള്ളൂ നിന്റെ കൂടെ സാധാരണക്കാരല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വരൂല മുഹമ്മദേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന് തോന്നി ഈ കറുത്ത ബിലാലിനെയും കുറച്ച് അടിമകളെയും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് മുതലാളിമാരോട് ഇതിനെ കുറച്ച് പറയാൻ പോയാലും എന്ന് തോന്നിപ്പോയി അവിടെ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വല്ലശീ അല്ലാഹുവിന്റെ റസൂലേ മുതലാളിമാരുടെ അടുത്തേക്ക് പോകണ്ട നബിയേ ഇവര് തന്നെ മദീ നബിയേ രാത്രി കരയുന്ന പകല് കരയുന്ന ഇബാദത്ത് ചെയ്യുന്ന കണ്ണീരൊഴുക്കി തൗബ ചെയ്യുന്ന ദ്വാരക്കുന്ന ഈ പാവങ്ങളെ കളഞ്ഞിട്ട് മുതലാളിമാരുടെ അടുത്തേക്ക് പോകണ്ടെന്ന് ആയത്തിറങ്ങിയപ്പോ ബിലാലിന് സന്തോഷമായി അല്ലാഹു പോലും ഈ കറുത്തവനെ കുറിച്ച് ഖുർആനിലൂടെ പറഞ്ഞല്ലോ അല്ലാഹു പോലും ഈ കറുത്തവനെ കുറിച്ച് ഖുർആനിലൂടെ പറഞ്ഞല്ലോ അല്ലാഹു പോലും ഈ പാവപ്പെട്ടവനെ കുറിച്ച് ഖുർആനിലൂടെ പറഞ്ഞല്ലോ അല്ലാഹുവേ പക്ഷേ മക്ക എന്ന നാട്ടിൽ ഒരുപാട് കാലം താമസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ മുഹമ്മദിനെ കൊല്ലാൻ അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ ശത്രുക്കൾ ഒരുങ്ങുമ്പോ ഇസ്ലാമിനെ ബഹവരിപ്പാ ശത്രുക്കൾ ഒരുങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു പോവാം മദീനയിലേക്ക് അല്ലാഹുവിന്റെ ഓർഡർ വന്നിരിക്കുന്നു പോകാം മദീനയിലേക്ക് പോകാം ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യമായി ബാങ്ക് വിളിച്ചത് കഅബാലയത്തിലല്ല ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യമായി ബാങ്ക് വിളിച്ചത് മക്കയിലല്ല ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് വിളിക്കാൻ പോകുന്നത് മദീനത്താണ് ആ തൂരുകാരാ ബിലാൽ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ആദ്യമായി ബാങ്ക് വിളിച്ചത് മക്കത്തല്ല ബിലാൽ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ആദ്യമായി ബാങ്ക് വിളിച്ചത് കഅബാലയത്തിന്റെ മുകളിലല്ല ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്കിന്റെ ചരിത്രം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നത് മദീനത്താണ് മക്ക എന്ന നാടിനോട് വിട പറയണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു കരയുകയാണ് ഇനി മദീനത്തേക്ക് പോകണമല്ലോ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് പോകുമ്പോ പറയുകയാണ്
ഇവിടെയാണ് എന്നെ വലിച്ചെടച്ചത്, ഇവിടെയാണ് എന്റെ രക്തം വീണത്, അവിടെ വെച്ചാണ് എന്റെ തല പൊട്ടിച്ചത്, ഇവിടെയാണ് പാറക്കല്ലെടുത്തു വെച്ച സ്ഥലം, ഇവിടെയാണ്. ഇതൊക്കെ പറഞ്ഞു മദീനത്തേക്ക് അവർ ചെല്ലുകയാണ്. മദീനത്ത് ചെല്ലുമ്പോഴല്ലാ അവിടെ ഉണ്ടായിരുന്നവർ ആരാണ്? അവിടെ ഉണ്ടായിരുന്നവർ ആരാണ്? ഇസ്ലാമിനെ സഹായിക്കുന്നവരാണ്. മുഹാജിറുകളെ സഹായിക്കാൻ അൻസാറുകൾ. ാണ് ഇനി കാണാൻ കഴിയുമോ എന്നറിയില്ല കഴബാ, ഇനി വരാൻ കഴിയുമോ എന്നറിയില്ല കഴബാ. ഞാൻ പോവുകയാണ്. മഹാനായ ബിലാർ റളിയല്ലാഹു അൻഹു മദീനത്തെത്തി, സഹാബത്ത് മദീനത്തെത്തി. അവിടെയുള്ള ഇന്നിവിടെ ആത്തൂര് വന്നവർ ഇഫ്ദു ഖുർആൻ കോളേജിന് വേണ്ടി 200 രൂപ മുതൽ 1000 രൂപ മുതൽ 10,000 ഉം 30,000 ഉം വരെ കൊടുത്തതുപോലെ, അല്ലാഹുവേ മദീനത്തെ അൻസാറുകൾ വന്ന മുഴുവൻ മുഹാജിറുകളെയും സഹായിച്ചു. എത്ര സഹായിച്ചിട്ടും അവിടെ മുഖത്തിനൊരു വെട്ടമില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്ത് വന്നിരുന്ന് ഇങ്ങനെ കരയുന്നു. അൻസാറുകൾ പറഞ്ഞു, ബിലാലേ ഇത് കരയാനുള്ള സ്ഥലമല്ല. ബിലാലേ നിങ്ങൾ വരുമ്പോ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തന്നവരാണ് ഞങ്ങൾ, പിന്നെന്തിനാ കരയുന്നത്? ബിലാൽ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്ന വഴിയിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ കരയുന്നത് വേറൊന്നും കൊണ്ടല്ല, എന്റെ കൂടെയുള്ള സഹാബികളുടെ മുഖത്ത് വെട്ടം വരാത്തത് വേറൊന്നും കൊണ്ടല്ല. അല്ലാഹുവിന്റെ റസൂല് മക്കത്തിരുന്ന് ഇതുവരെ മദീനത്ത് വന്നില്ലല്ലോ, ശത്രുക്കൾ എന്തെങ്കിലും ചെയ്തു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ്. നിങ്ങൾ ഞങ്ങളെ സ്വർണം കൊണ്ട് പൊതിഞ്ഞാലും ഞങ്ങളുടെ മനസ്സിൽ സന്തോഷമില്ല. അല്ലാഹുവിന്റെ റസൂല് മദീനത്ത് വരാതെ ഞങ്ങൾ മാത്രം മദീനത്ത് വന്നിരുന്നിട്ട് എന്ത് സന്തോഷം കിട്ടാനാണ്? കുറെ ഏറെ ദിവസങ്ങൾ കഴിഞ്ഞു. മദീനത്തേക്ക് അല്ലാഹുവിന്റെ റസൂല് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പമാണല്ലോ വരുന്നത്. ആ ചരിത്രമൊന്നും വിശദീകരിക്കാനുള്ള സമയമില്ല, ഇത് തന്നെ പറഞ്ഞു തീർക്കാനും കഴിയുന്നില്ല. മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ എന്നറിയാൻ മുഹാജിറുകൾക്ക് അൻസാറുകൾ കൊടുത്ത ഒരു സഹായവും സ്വീകരിക്കുന്നു, പക്ഷേ സന്തോഷം വരണില്ല. ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, പാർക്കാനിടം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, സന്തോഷമില്ല. സന്തോഷം വരണമെങ്കിൽ സ്നേഹത്തിന്റെ നായകൻ മദീനത്തെത്തിയേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് അവിടെയുള്ള മദീനക്കാരും വിഷമിച്ചുപോയി, എന്റെ മുത്ത റസൂലൻ എന്തു പറ്റിപ്പോയി. ബിലാൽ റളിയല്ലാഹു അൻഹു കരയുകയാണ്, കറുത്തുപോയ എന്നെ വാരിപ്പുണർന്ന നബിയേ, എനിക്ക് മുത്തം തന്ന നബിയേ, അങ്ങെവിടെയാണ് റസൂലേ, അങ്ങെവിടെയാണ് ഹബീബേ. കുറെ സമയത്ത് കുഞ്ഞുമക്കളോട് പറഞ്ഞു, ഈന്ത മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ദൂരേക്ക് നോക്കുക, അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുന്നുണ്ടോ എന്ന് നോക്കുക. പെട്ടെന്നതാ ഒരു ശബ്ദം മുഴങ്ങുന്നു, ആ വഴിയിൽ നിന്നൊരു പ്രകാശം കടന്നു വരികയാണ്. ബിലാൽ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ അത് തന്നെയാണ് റസൂല്. ഇത്ര ദൂരത്തു നിന്ന് നിങ്ങൾക്ക് ആ പ്രകാശം കാണാൻ കഴിയുമെങ്കിൽ അതെന്റെ നബി തന്നെയാ. മദീനത്ത് കൊച്ചുകുട്ടികളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്, തോല അൽ ബദറു അലൈന മിൻ സനിയതിൽ വദാ وجب شكر علينا ما دعا لله دعا يسري بالياسين ديچه يجمانم نور تليچه ജനമനം ആകെ നീറഞ്ഞേ ബദറോളി നൂറിൽ അലിഞ്ഞേ സല്ലല്ലാഹു അല
സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ല. മദീന പ്രകാശപൂരിതമാവുകയാണ്. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനെ വാരി പുണരുകയാണ്. മർഹബാ യാ ഹബീബല്ലാഹ്, മർഹബാ യാ നബീ അല്ലാഹ്. ആ പുണ്യ മദീന ഒരു സുന്ദരിയെ പോലെ മുത്തു നബിയെ കൊണ്ടൊരുങ്ങുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് സന്തോഷമായി. സഹാബത്തെല്ലാം മദീനത്ത് വന്നു. പക്ഷേ മദീനത്ത് കഴിയുന്നവർക്ക് പനി വരികയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് വന്ന് റസൂലുള്ളാഹിയുടെ അടുത്ത് പറഞ്ഞു, നബിയേ മക്കത്തെന്നെങ്കിലും പോവാൻ പറ്റുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത്ര സ്നേഹമാണോ മക്കയോട്? അതെ നബിയേ, അടിമച്ചങ്ങരയിൽ നിന്ന് എന്നെ വലിച്ചു പൊട്ടിച്ച നാടല്ലേ മക്ക, എന്റെ കണ്ണീര് കണ്ട മണ്ണല്ലേ മക്കയുടെ മണ്ണ്, എന്റെ രക്തം പുരണ്ട മക്കല്ല മക്ക മണ്ണല്ലേ മക്കയുടെ മണ്ണ്. ഇപ്പൊ ഞാനൊന്ന് സന്തോഷിക്കുന്നത് കാണാൻ ആ മക്കയുടെ മണ്ണിന് കൊതിയുണ്ടാവില്ലേ? അതുകൊണ്ടൊന്ന് പോകാൻ അനുവദിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ രണ്ട് കരമുയർത്തിയിട്ട് ദുആരുന്നു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹുബ്ബിനാ മക്ക, കഹുബ്ബിനാ മക്ക. പടച്ചവനേ, മദീനയോട് ഞങ്ങൾക്ക് സ്നേഹം തന്നതുപോലെ മക്കയോടും ഞങ്ങൾക്ക് സ്നേഹം തരണേ അല്ലാ. മക്കയോട് സ്നേഹം തന്നതിന്റെ ഇരട്ടി സ്നേഹം ഞങ്ങൾക്ക് മദീനയോട് തരണേ തമ്പുരാനേ. അല്ലാഹുവിന്റെ റസൂൽ ദുആരുന്നു, മക്കയോട് സ്നേഹം നമുക്കുള്ളതുപോലെ തന്നെ ഇരട്ടി സ്നേഹം മദീനയോട് ഞങ്ങൾക്ക് തരണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആരുന്നു. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ബിലാലേ മക്കത്തേക്ക് പോകണമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല നബിയേ, മദീന ഭയങ്കര സൗന്ദര്യമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒറ്റ ദുആ കൊണ്ട് മക്കയിലേക്ക് പോകണമെന്ന് വാശി പിടിച്ചിരുന്ന മുഴുവൻ സഹാബത്തിന്റെയും മനസ്സിന്റെ അകത്ത് മദീന ഒരു വലിയ സംഭവമായി മാറി. ബാക്കി നമുക്ക് പറഞ്ഞ തീരുമില്ല. ബാക്കി നിങ്ങൾ നാളെ മുതലുള്ള ഓരോ ദിവസത്തെ ലൈവ് കാണുമ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുമ്പോ അതിന്റെ സമാപനം കിട്ടും. ഒരു മണിക്കപ്പുറത്തേക്ക് വാതു പറയാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് വരാം. ഇനി മദീനത്ത് ബദർ യുദ്ധം നടക്കാൻ പോവാണ്. ബദർ യുദ്ധം നടക്കുമ്പോ ആരാണ് വരുന്നത്? ആരാണ് വരുന്നത്? തന്റെ കയ്യും കാലും കെട്ടി തന്റെ വാക്യകത്തേക്ക് മൂത്രമൊഴിച്ച ഉമയ്യത്തൊക്കെ വരും, അബൂജഹലൊക്കെ വരും, ഉമയ്യത്തിന്റെ മകൻ വരും. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സന്തോഷം നിങ്ങൾ ഓർക്കണം. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം നിന്നുകൊണ്ട് തിരിച്ചു ചെയ്യാൻ കിട്ടുന്ന ചാൻസ്, അവസാനം ലോകത്തിലിരുന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു വിട പറഞ്ഞു പോകുന്ന ചരിത്രം. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ബിലാലിന്റെ നെറ്റിയിലും രണ്ട് കവിളിലും കണ്ണീനോടെ മുത്തം കൊടുത്തു. അത് എന്തുകൊണ്ടാണ് എന്ന ചരിത്രം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കല്യാണ ആലോചന വന്നപ്പോൾ മറുപടി കൊടുത്ത സംഭവം, ഇതൊക്കെ പറയാനുണ്ട്, ഏറെ പറയാനുണ്ട്. രണ്ടു മണിക്കും മൂന്ന് മണിക്കും തീരൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പിരിവില്ലാത്ത ഏതെങ്കിലും ഒരു മംഗലാപുരത്തെ സദസ്സിൽ നമുക്കത് പറയാം. എന്തായാലും ഒരുപാട് വൈകാതെ, ഇപ്പൊ ഓരോ ദിവസം ഓരോ വിഷയമാണ് പറയാം. അപ്പൊ അതുകൊണ്ട് ഇനി ഈ വിഷയം പെട്ടെന്ന് നാളെ മറ്റന്നാളൊന്നും പറയാൻ കഴിയൂല. ഏതായാലും ഏതെങ്കിലും ഒരു സദസ്സിൽ ഇൻഷാ അല്ലാഹ് നോക്കട്ടെ, പറ്റുമെങ്കിൽ അവിടെ പറയാം. അന്ന് നിങ്ങൾക്ക് ലൈവ് എന്ന് പറഞ്ഞാൽ മംഗലാപുരത്തും ബാംഗ്ലൂരും ദുബായിലും അബുദാബിയിലും എവിടെ ഇരുന്നാലും കാണാലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് കുറച്ച് നേരത്തെ തുടങ്ങുന്ന സദസ്സിൽ ഒരു 7 മണി 7:30 എട്ട് മണിക്കൊക്കെ തുടങ്ങിയാൽ ഒരു 11 മണിക്ക് തീരുന്ന സദസ്സിലൊക്കെ നമുക്കത് പറഞ്ഞ് പൂർത്തിയാക്കാം പറ്റും. സമയമേറെ വൈകി. എല്ലാവരും പൊരുത്തപ്പെടുക. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.